مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. مولاي صل وسلم. السلام عليكم ورحمه الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأهل بيته أجمعين، أما بعد. هذه الرسالة وسشتا وتتملا سبتم سبكنا سبتم 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 സംസ്കാരവും എന്നതാണ് നമ്മുടെ പ്രമേയം. ഇരുലോക വിജയത്തിന് വേണ്ടി സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല മാനവിക ലോകത്തിന് നൽകിയ പാരായണം ആരാധനയായി പരിഗണിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആൻ ആദ്യമായി ആഹ്വാനം ചെയ്തത് ഇഖ്റാ, നീ വായിക്കുക എന്നാണ്. എന്നാൽ അവിടെ ഖുർആൻ വായിക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, ഏത് സാംസ്കാരികമായ അടിത്തറയിൽ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, എപ്പോൾ വായിക്കണമെന്ന കൃത്യമായ മാനദണ്ഡത്തോടുകൂടിയാണ് വിശുദ്ധമായ ഇസ്ലാം ഇതിനെ സമീപിക്കുന്നത്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഖുർആൻ തുടങ്ങിവെച്ച വായനയുടെ വിപ്ലവത്തെ അതിന്റെ നാനാ സ്വഭാവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF നിർവഹിക്കുന്നത്. വൽക്കരണങ്ങളുടെ വലകളിൽ കുടുങ്ങിയ വായനകൾക്ക് മാത്രമേ ഇന്നിവിടെ പ്രസക്തിയുള്ളൂ. എന്തും എങ്ങനെയും എവിടെയും വായിക്കാമെന്ന കയറുവിട്ട അല്ലെങ്കിൽ കെട്ടഴിഞ്ഞ സമീപനം ഇസ്ലാം നിലനിർത്തുന്നില്ല. മനുഷ്യന്റെ ധാർമ്മികമായ ജീവിതത്തിന്, സാമൂഹികമായ ഉന്നമനത്തിന്, സാംസ്കാരികമായ ഉദ്ഗമനത്തിന്, സാങ്കേതികമായ മുന്നോക്കത്തിന് അനിവാര്യമായത് മാത്രമേ വായിച്ചുകൂടൂ എന്ന നിർബന്ധം വിശുദ്ധമായ ഇസ്ലാം പുലർത്തുകയാണ്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ കാണുന്നത് ഗൗരവതരമായ വായനകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 80% കുറഞ്ഞു എന്ന മൂല്യ നിലവാരം തീർത്തും ഗൗരവപരമായി തന്നെ നാം ഉൾക്കൊള്ളേണ്ടതാണ്. ഗൗരവതരമായ വായന എന്ന് പറഞ്ഞാൽ അപസർപ്പക കഥകളുടെയും ക്രൈം സ്റ്റോറികളുടെയും കുറ്റാന്വേഷണങ്ങളുടെയും ലൈംഗികപരമായ വായനയുടെയും കടന്നുകയറ്റം സമൂഹത്തെ ആപാദചൂടം സ്വാധീനിച്ചിരിക്കുകയാണ്. അതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ഖുശ്വന്ത് സിംഗിന്റെ 12 നോവലുകൾ കേരളത്തിൽ പ്രകാശനം ചെയ്യുമ്പോൾ അതിന്റെ കവർ സ്റ്റോറിയിൽ കൊടുത്തിരുന്നത് ലൈംഗിക അതിപ്രസരം കൊണ്ട് 24 രാഷ്ട്രങ്ങളിൽ നിരോധിക്കപ്പെട്ട കൃതി എന്ന് മലയാളത്തിൽ എഴുതിവിടുമ്പോൾ ഒരിക്കലും പ്രസാധകർ ലക്ഷ്യം വെച്ചത് ഇതാരും വാങ്ങരുതെന്നല്ല, ഇതെല്ലാവരും വാങ്ങണമെന്നാണ്. അപ്പോൾ നമ്മുടെ മലയാളിയുടെ വായനാ സംസ്കാരം ലൈംഗികാതിപ്രസരം എന്ന് പറയുമ്പോൾ അതിനെ ചാടി വീണ് സ്വീകരിക്കുന്ന വായനാ മനോഭാവത്തെ, അതുപോലെ തന്നെ ഇന്നും ആഗോളതലത്തിൽ ഒരുപാട് സൈദ്ധാന്തികന്മാരും ഒരുപാട് മീമാംസകന്മാരും ഒരുപാട് ദാർശനികന്മാരും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയവരും ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. എന്നാൽ ആഗോളതലത്തിൽ നാം പരിശോധിച്ചു നോക്കിയാൽ 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരൻ, അതും എഴുത്തുകാരന്റെ പേരിനപ്പുറം കഥാപാത്രത്തിലൂടെ ജീവിച്ചിരുന്ന കൃതി, ഇന്നും ആ കഥാപാത്രത്തിന്റെ പേരിൽ ആ കഥാപാത്രത്തിന്റെ വിലാസത്തിലേക്ക് വർഷത്തിൽ 2700 ആനുപാതികമായ കത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ആ കഥയെന്നല്ലേ
ആർതർ കോണൻ ഡോയിൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യകാരൻ, കുറ്റാന്വേഷണ നോവലിസ്റ്റ്, അദ്ദേഹത്തിന്റെ മുഖ്യ കഥാപാത്രമായി സ്വീകരിച്ച ഷെർലക് ഹോംസ് ഇവിടെയുള്ള പോലീസുകാർക്കെല്ലാം ഔദ്യോഗികമായി പഠിക്കാനുള്ള പുസ്തകമാണ്. കുറ്റാന്വേഷണ പഠിതാക്കൾക്ക് വായിക്കാനുള്ള പുസ്തകമാണ്. ഞാനിപ്പോഴും ചെന്നൈ യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്കും പഠിക്കാനും വായിക്കാനുമുള്ള പുസ്തകമാണ്. അങ്ങനെ ആ കഥാപാത്രമാകുന്ന ഷെർലക് ഹോംസിനെ കേവലം അർദർ കോണൻ ഡോയിലിന്റെ 56 കഥകളും 4 നോവലുകളും ഉപാസിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഇന്ന് അദ്ദേഹത്തിന്റെ സ്ട്രീറ്റിലേക്ക് വർഷം തോറും ഷെർലക് ഹോംസ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പേരിൽ 2700 കത്തുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ വായന മനുഷ്യനിൽ സ്വാധീനിച്ചത് എന്തായിരുന്നു എന്നാണ് നാം പഠിക്കേണ്ടത്. ഇദ്ദേഹത്തിന്റെ കൃതിയിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു തരുന്നത് വേദാന്തമല്ല, ധാർമ്മികമായ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളല്ല, സാത്വികമായ മുന്നോട്ടു പോക്കിനുള്ള സൈദ്ധാന്തികമായ പിന്തുണയല്ല, മറിച്ച് മനുഷ്യനിൽ അദ്ദേഹം സന്നിവേശിപ്പിക്കുന്നത് അന്വേഷണ കഥകൾക്കപ്പുറം അദ്ദേഹത്തിന്റെ കഥയിലെല്ലാം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ലൈംഗികമായ കുറ്റാന്വേഷണത്തിന്റെ സൂക്ഷ്മമായ അന്തർധാരകൾ ഉൾക്കൊള്ളുന്നതിന്റെ പേരിലാണ് ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിന് ഇത്രത്തോളം സ്വീകാര്യത ലഭിച്ചത്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, കുമാരനാശാൻ അവിടുന്ന് അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ പേരിലോ അദ്ദേഹത്തിന്റെ കൃതികളിൽ പരാമർശിച്ച കഥാപാത്രങ്ങൾക്ക് പേരിലോ നമ്മുടെ മലയാളത്തിൽ കത്തുകൾ വരുന്നില്ല. അങ്ങനെ ആഗോള സാഹിത്യ രംഗത്ത് പരിശോധിച്ചു നോക്കിയാൽ ഗുണോതർക്കമായ മുന്നോക്കങ്ങൾക്ക് കാരണങ്ങളായി നിമിത്തങ്ങളായി ഭവിച്ച നല്ല എഴുത്തുകാർ അംഗീകരിക്കപ്പെടാതെയും ഇത്തരം കുറ്റാന്വേഷണ അപസർപ്പക ലൈംഗികാതിപ്രസര കൃതികൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വായിക്കേണ്ടതെന്തെന്ന കൃത്യമായ വേലിക്കെട്ട് നിർണയിക്കുവാനാണ് വായനയുടെ സംസ്കാരം ചർച്ച ചെയ്യുന്നത്. നാം എന്ന് പരിശോധിച്ചു നോക്കുക, ഇന്ന് കൂടുതൽ ആളുകൾ വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേയുള്ളൂ, ദിനപത്രങ്ങളാണ്. ദിനപത്രങ്ങളും വാർത്താ മീഡിയകളുമാണ് ഭൂരിപക്ഷം ആളുകളും വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വായനയുടെ സംസ്കാരത്തെ വായനക്കാർ നിർണയിക്കുന്നതിന് മുമ്പ് പുസ്തകക്കാർ നിർണയിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പണ്ട് എഴുത്തുകാരന് വേണമെങ്കിൽ എന്തും എഴുതാം, വായിക്കേണ്ടവന് വായിച്ചാൽ മതി. എന്നാൽ ഇന്നങ്ങനെയല്ല, എല്ലാവരും വായിക്കുന്നിടത്ത് എഴുത്തുകാരന്റെയും പത്രപ്രവർത്തകന്റെയും റിപ്പോർട്ടറുടെയും അതുപോലെ തന്നെ ജേർണലിസ്റ്റിന്റെയും സാങ്കേതികമായ സങ്കുചിതമായ താല്പര്യങ്ങൾ സമൂഹത്തിൽ പൊതുവായി വായിക്കപ്പെടുന്ന അപകടകരമായ മുന്നോട്ടുപോക്കിലാണ് നാം ജീവിക്കുന്നത്. ഉദാഹരണമായി ഞാൻ പറയാം, ബോംബെയിൽ വളരെയേറെ ദൗർഭാഗ്യകരമായ വിഷമകരമായ സ്ഫോടനമുണ്ടായി. സ്ഫോടനത്തിന്റെ സ്വരം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ പത്രങ്ങളെല്ലാം അതേതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ തലയിൽ വെക്കാൻ തീരുമാനിച്ചു. ഇവിടെ ന്യായമായും നിങ്ങൾ ആലോചിക്കുക, ഒരു കുറ്റാന്വേഷകന് അന്വേഷണം നടത്തി വിധി കൽപ്പിക്കുവാനുള്ള സമയം പത്രക്കാർ പിറ്റേന്ന് രാവിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത സമയത്ത് മീഡിയകൾ ദൃശ്യ മീഡിയകൾ പ്രകാശിപ്പിക്കുമ്പോഴോ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ബോംബെയിലെ സ്ഫോടനത്തിന്റെ തൊട്ടടുത്ത നിമിഷം സ്ഫോടനത്തിന്റെ സ്വരം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ പത്രങ്ങൾ എഴുതിവിട്ടത് ലഷ്കറെ തൈബയെന്നോ ഇഖ്വാനുൽ മുസ്ലിമീനെന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ മുകളിലേക്ക് അതിന്റെ കുറ്റം ചുമത്തി വെക്കാൻ മീഡിയക്കാർ ശ്രമിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ അപകടകരമായ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള മുഖ്യധാര മീഡിയകൾക്ക് മുഴുവനും അവരുടേതായ സ്വകീയമായ താല്പര്യങ്ങളിലൂടെ വാർത്തകളെയും ചിത്രങ്ങളെയും സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചിടുകയും ആ ഒരു വേറിട്ട സംസ്കാരത്തിലേക്ക് മനുഷ്യനെ ചിന്തിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ആദ്യമായി ഇന്ന് സമരം ചെയ്യേണ്ടത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന, മാധ്യമങ്ങൾ രൂപപ്പെടുത്തുന്ന അപകടകരമായ വാർത്തകൾക്കെതിരെ സമരം ചെയ്യേണ്ട കാലം അധികരിച്ചിരിക്കുകയാണ്.
The first impression is best impression എന്ന് പറയുന്നത് പോലെ സ്ഫോടനത്തിന് തൊട്ടടുത്ത് ആരാണെന്ന് പ്രഖ്യാപിക്കുമോ അതിനെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന ന്യായമായും ഒരു വായനക്കാരന്റെ അവകാശത്തെയാണ് നീതിയില്ലാത്ത വിധം ഈ പത്രനിർമ്മാതാക്കളോ റിപ്പോർട്ടർമാരോ അപഗ്രഹിക്കുകയും അല്ലെങ്കിൽ അതിനെ അപഹസിക്കുകയും ചെയ്യുന്നത് ഇത് പറയുമ്പോൾ ഞാൻ കർണാടക യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജേർണലിസത്തിൽ ഡിപ്ലോമ എടുത്ത അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഡൽഹിയിലെ പല പ്രതിസന്ധികളിലും റിപ്പോർട്ടുകൾക്കും മറ്റും അവസരമുണ്ടായ ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്ന പത്രങ്ങൾ ഇവിടെ സമൂഹത്തിന് കൊടുക്കേണ്ടത് നീതിപരമായ ന്യായപരമായ നിഷ്പക്ഷപരമായ വായനയ്ക്കുള്ള അവസരമാണ് നിഷ്പക്ഷപരമായ വായനയുടെ അവസരം നിഷേധിക്കുകയും വൽകൃതങ്ങളായ വായനകൾക്ക് വേദി ഒരുക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ കണ്ണു തുറന്നു നോക്കുക മെനിങ്ങാന്ന് മലയാളത്തിലെ ഏറ്റവും വലിയൊരു പത്രം ആ പത്രത്തിന്റെ ഒന്നാം പുറത്ത് കൊടുക്കാനിരുന്നത് ഒരു പാവപ്പെട്ട മലയാളിയായ ഓമന മകനെ രക്ഷപ്പെടുത്തിയ ആ രക്ഷപ്പെടുത്തിയവർക്ക് അഭിനന്ദനം കൊടുക്കുകയാണ് എന്നാൽ അതേസമയം തന്നെ ഇസ്രയേലിന്റെ സംഹാര താണ്ഡവത്തിന് മുമ്പിൽ ഞെരിഞ്ഞമറന്ന 500 ഓമന മക്കൾ മരിച്ചു വീണതിനെ ഒരു വാർത്തയായി ഒരു ഐ പാനലിലെങ്കിലും കൊടുക്കുവാൻ നമ്മുടെ പത്രത്തിന് കഴിഞ്ഞില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് ഉറപ്പാണ് നാം മനസ്സിലാക്കുന്നു അവിടെ മരണപ്പെട്ടു പോയത് മുസ്ലിമായതിന്റെ പേരിൽ മുസ്ലിമീങ്ങളായ 500 മക്കൾ മരണപ്പെടുന്നതിനേക്കാളും മലയാളിയായ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതിനെ വലിയ വാർത്തയായി കാണുമ്പോൾ ഈ മീഡിയ സംസ്കാരമാണ് ഇന്ന് വായനയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ആഗോളതലത്തിൽ ആദർശത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന സമുദായം മുസ്ലിമീങ്ങൾ തന്നെയാണ് ഹൈന്ദവ സമുദായം അവർ ഹൈന്ദവരായതിന്റെ പേരിൽ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല ക്രൈസ്തവ സമുദായം അവർ ക്രൈസ്തവരായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല ജൂതന്മാരായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നാൽ മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ പല രാഷ്ട്രങ്ങളിലും ഒരുപോലെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് നാം കാണുന്നത് ഈ സെക്കൻഡിൽ ഞാനിവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 10,000 മക്കൾ ലബനാനിന്റെ തെരുവിലും ഫലസ്തീനിന്റെ തെരുവോരങ്ങളിലും ഇറാഖിന്റെ മുക്കുമൂലകളിലും സിറിയയുടെ കോണുകളിലും അങ്ങനെ എത്രയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വളരെ നിഷ്ഠൂരമായി ആദർശത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ് അങ്ങനെയുള്ള ഒരു സമുദായത്തെയാണ് ഇന്ത്യയിൽ തീവ്രവാദികളോ ഉഗ്രവാദികളോ ആഗോളതലത്തിൽ ടെററിസ്റ്റുകളോ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകളോ ആയി ചിത്രീകരിക്കുവാൻ ഇവിടെയുള്ള മീഡിയകൾ ശ്രമിക്കുന്നത് ഇതിനെ പാരഡോക്സ് എന്ന് മാത്രമേ പറയാൻ എനിക്ക് കഴിയുകയുള്ളൂ തീർത്തും വൈരുദ്ധ്യപരമായ സമീപനം ആക്രമിക്കപ്പെടുന്നവർ തീവ്രവാദികളാവുക ക്രൂശിക്കപ്പെടുന്നവർ ഉഗ്രവാദികളാവുക അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നവർ വിഖണ്ഡവാദികളാവുക ഇല്ലായ്മ ചെയ്യപ്പെടുന്നവർ ഉഗ്രവാദികളാവുക ഇങ്ങനെ തീർത്തും വൈരുദ്ധ്യമായ ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തിയെടുത്തത് തീർത്തും ഇവിടെ മീഡിയകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരിക്കൽ ടെല്ലവീവിൽ സ്ഫോടനം നടത്തുന്നതിന്റെ പിറ്റേ ദിവസം ഇസ്രയേലിലുണ്ടായി എ.പി.ജെ. അബ്ദുൽ കലാം അദ്ദേഹം അവിടുത്തെ പത്രത്തിൽ ഒന്നാമത്തെ കോളത്തിൽ കാണുന്നത് അവിടെയുള്ള ഒരു സിവിലിയൻ അദ്ദേഹത്തിന്റെ തരിശായ ഭൂമിയെ പൂന്തോപ്പാക്കി മാറ്റുന്നത് കണ്ടുകൊണ്ടാണ് രാവിലെ പത്രം വായിക്കാൻ തുടങ്ങുന്നത് ഇന്ത്യയിലാണെങ്കിലോ സ്ഫോടനത്തിന്റെയും കൊലയുടെയും അതുപോലെ തന്നെ അക്രമത്തിന്റെയും വാർത്ത വായിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നമുക്ക് പ്രഭാതമാകേണ്ടത് ഈ വ്യത്യസ്തതകളെ തുലനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ലേഖനം ഇന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ പഠിക്കുവാനുണ്ട് ഇവിടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് വായിക്കുന്നവൻ പരസ്പരം തല്ലുകയല്ല മസനോബു ഫുക്കുവോക്ക എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ പ്രകൃതി ചിന്തകൻ അദ്ദേഹത്തിന്റെ റോഡ് ബാക്ക് ടു നേച്ചർ എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുവാനുള്ള പ്രമേയം ഈ പുസ്തകത്തിലേക്കും ഈ ആദർശത്തിലേക്കും പ്രകൃതിക്ക് ഗുണഭോക്തമായ സമരത്തിലേക്കും എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് ഞാൻ എന്റെ ചെറുപ്പകാലത്ത് വായിക്കാനിടയായ ഒരു ഫലകമാകുന്നു അതിൽ നിന്ന് പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് വാട്ട് ഈസ് നേച്ചർ എന്ന അദ്ദേഹത്തിന്റെ അന്വേഷണം ആ ഫലകത്തിൽ നിന്ന് ആരംഭിക്കുകയും ഇന്ന് വിശ്വപ്രസിദ്ധമായി 56 ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട റോഡ് ബാക്ക് ടു നേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയായിരുന്നു ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും സർഗപരമായി ഒരു കുട്ടിയുടെ വീക്ഷണത്തെ ഉൾക്കൊള്ളുവാനാണ് നാം തയ്യാറാക്കുന്നത്
തയ്യാറാകേണ്ടത്. ഒരു കുട്ടിയുടെയും ഒരു സമൂഹത്തിന്റെയും ഉപകാരത്തെയും പുരോഗമനത്തെയും വായിച്ചെടുക്കുവാനാണ് നമുക്ക് കഴിയേണ്ടത്. ഗുരു നിത്യചൈതന്യേതി എന്ന് പറയുന്നയാളെ പരിചയമില്ലാത്ത മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടാവുകയില്ല. അദ്ദേഹം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം അധ്യാപകൻ ചോദിച്ചു, അത്രേ തോമസിന് 8 മാങ്ങയും പൗലോസിന് 7 മാങ്ങയും കൊടുത്തു, രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അധ്യാപകൻ ആവർത്തിച്ചു ചോദിച്ചു, പക്ഷേ വിദ്യാർത്ഥിക്ക് മറുപടിയില്ല. അങ്ങനെ അവസാനം മറുപടി പറയാത്ത വിദ്യാർത്ഥിയെ ഇറങ്ങിപ്പോടാ കഴുത എന്ന് പറഞ്ഞ് അധ്യാപകൻ ഇറക്കിവിടുകയായിരുന്നു. പിന്നെ ഗുരു നിത്യചൈതന്യേതി ആ വിദ്യാലയത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം സാഹിത്യത്തിന്റെയും അതുപോലെ തന്നെ രചനാ വൈഭവത്തിന്റെയും ആത്മീയമായ ഗുരു ഉപദേശങ്ങളുടെയും ഉപാസകനായി സ്വീകരിക്കപ്പെടുകയും ആ ഭൗതികമായ ആത്മീയ വായനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരുപാട് വ്യാപകമായി വായിക്കപ്പെടുകയും മദനവിയെ പോലെയുള്ള സൂഫി ഗ്രന്ഥങ്ങൾ അദ്ദേഹം പാഠമായി ഉൾക്കൊള്ളുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ രചനയിൽ അദ്ദേഹം എഴുതിവെച്ചു, സ്കൂളിൽ നിന്ന് ഇറങ്ങി പോടാ കഴുതേ എന്ന് പറഞ്ഞ് ഇറക്കിവിട്ടപ്പോൾ ഞാൻ സഹതപിക്കുകയായിരുന്നു. കാരണം പൗലോസിന് 7 മാങ്ങയും തോമസിന് 8 മാങ്ങയും കൊടുത്തു എന്ന് അധ്യാപകൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയായിരുന്നില്ല. 8ഉം 7ഉം 15 ആണെന്ന് പറയാൻ ഞാൻ 8ഉം 7ഉം തമ്മിൽ കൂട്ടുകയായിരുന്നില്ല. എന്റെ ചിന്ത, എന്തുകൊണ്ട് തോമസിന് 8 കൊടുത്തു, എന്തുകൊണ്ട് പൗലോസിന് 7 കൊടുത്തു, ഒന്ന് എന്തുകൊണ്ടാണ് അധികം തോമസിന് കൊടുത്തത് എന്ന ധാർമ്മികമായ ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ അധ്യാപകൻ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം വിദ്യാലയത്തിൽ നിന്നിറങ്ങി ആ ഭൗതികമായ ആത്മീയ പിന്തുണയുള്ള ജീവിതത്തിലൂടെ മുന്നോട്ടു പോവുകയും ഗുരു നിത്യചൈതന്യേതി എന്ന് സ്വീകരിക്കപ്പെടുകയുമായിരുന്നു. ഇന്ന് തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് എഴുത്തുകാരിൽ 7 ഡോക്ടറേറ്റ് എടുത്ത ആളുകളുണ്ട്. 12 ഡോക്ടറേറ്റ് എടുത്ത കമലാ സുറയ്യ എന്ന് പറയുന്ന പ്രസിദ്ധ എഴുത്തുകാരി SSLC പരാജയപ്പെട്ടവരായിരുന്നു എന്ന വാർത്ത നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, നമുക്കിവിടെ ഉണ്ടാകേണ്ടത് ഒരു കുട്ടി ഒരു വ്യക്തിയിലും ഒരു സമൂഹത്തിലും അന്തർലീനമായി കിടക്കുന്ന സാംസ്കാരികമായ ഉറവയെ ഉത്തേജിപ്പിക്കുവാനുള്ള വായനയാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്. ഇവിടെയുള്ള പത്രങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പൊതുവായന മേഖലകൾ മുഴുവനും സമൂഹത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വിധം ക്രമീകരിക്കണമെന്നാണ് ഇഖ്റ എന്ന് പറയുന്ന മഹത്തായ പ്രഖ്യാപനം നമ്മളോട് പറയുന്നത്. വായിക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ഖുർആൻ ചെയ്യുന്നത്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. അവിടെ കേവലം നീ ഒരു വരി വായിക്കുന്നതോടുകൂടി അവൻ ആരാണെന്ന ആത്മീയമായ സ്വത്വത്തിലേക്കാണ് ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. ഞാൻ ആരാണെന്ന് ചിന്തിക്കുക, ഈ പ്രപഞ്ചം എന്താണെന്ന് ചിന്തിക്കുക, ഈ പ്രപഞ്ചം ആരുടേതാണെന്ന് ചിന്തിക്കുക, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥതയിലേക്കുള്ള ചിന്ത, ഞാനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ പ്രപഞ്ചാതി ഞാൻ കൊടുക്കേണ്ട കടപ്പാട്, ഇത് മൂന്നും ഒരുമിച്ച് വായിക്കണമെന്നാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആഹ്വാനത്തിന്റെ പിന്നാമ്പുറത്ത് നിന്ന് അനുവദിക്കപ്പെടുന്നതെല്ലാം വായിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെയുള്ള മാപ്രസിദ്ധീകരണങ്ങൾ വായിച്ച സഹോദരിമാർക്കുണ്ടായത് തീർത്ഥം അവരുടെ ടൈം പാസ് മാത്രമല്ല, ഒരു വായന സമൂഹത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതാണ് ആ വായനയുടെ മൂല്യം അളക്കാനുള്ള മാനദണ്ഡം. നാം ആലോചിച്ചു നോക്കുക, ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഗോൾവൽക്കറുടെ ഗ്രന്ഥം സമൂഹത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയത്. ഗുരു നിത്യചൈതന്യയുടെ മസ്നവിയുടെ പരിഭാഷ സമൂഹത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയത്. OV വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം സമൂഹത്തിൽ ഏത് സ്വാധീനമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ തകഴിയുടെ ചെമ്മീൻ ഈ സമൂഹത്തിൽ ഏതൊരു സംസ്കാരത്തെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ മലയാളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ കൃതികൾ മുഴുവനും നാം അവഗ്രഹിക്കുക, വേൾഡ് ക്ലാസിക്കുകളെ നാം പഠിച്ചു നോക്കുക. ഇതെല്ലാം സമൂഹത്തിൽ എന്തുകൊണ്ടുവന്നു, അതാണ് നമ്മുടെ സമരത്തിന്റെ പ്രഖ്യാപനം. ലോക പ്രസിദ്ധ എഴുത്തുകാരനായ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ നാടകത്തിലൂടെ സമൂഹത്തിന് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയുവാനുള്ളത് കേവലം ആ രചന കൊടുത്തു എന്നാണ്. രചനയിൽ നിന്നൊരു സന്ദേശത്തെ കൊടുക്കാൻ ഷേക്സ്പിയറിന് കഴിഞ്ഞിട്ടില്ല. ബർണാഡ് ഷോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ ആംസ് ആൻഡ് ദി മാൻ പോലെയുള്ള
ഒരുപാട് നോവലുകൾ നാടകങ്ങൾ ഇന്ന് ഔദ്യോഗികമായി നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷ എന്തായിരുന്നു എന്ന് പഠിക്കാൻ ഒരുപക്ഷെ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ഷേക്സ്പിയറുടെ ഒഥല്ലോയോ, ഷേക്സ്പിയറുടെ മെർച്ചന്റ് ഓഫ് വെനീസോ, അല്ലെങ്കിൽ വിൻഡേഴ്സ് ടെയിലോ, ഷേക്സ്പിയറുടെ മുഴുവൻ നാടകങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കുമ്പോൾ എനിക്ക് വായിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ സമൂഹത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സാഹിത്യം പരിചയപ്പെടുത്തി എന്ന ഒരു ഡെഡ് ക്രിട്ടിക്കൽ ഡെഡ് ലിറ്ററേച്ചർ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതേസമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കുക, അതിനെ പോസിറ്റീവായി അംഗീകരിക്കുകയല്ല, നെഗറ്റീവായി തള്ളുകയുമല്ല, നിഷ്പക്ഷമായ വായനയ്ക്ക് വേണ്ടി വിലയിരുത്തുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഫലമാണ് സമുദായത്തിൽ ഉണ്ടാക്കിയത്. അമ തമസ്കരിക്കപ്പെടുന്ന, അടിച്ചേൽപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മുതലാളിമാരാൽ ചവിട്ടിത്തേക്കപ്പെടുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ രംഗത്തിറങ്ങാനുള്ള സമര വിപ്ലവം ഉണ്ടാക്കാൻ സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്കും ലെനിനിസ്റ്റ് ദർശനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസത്തിന്റെ ഉപാസകനായി മാറുകയല്ല, അതിനെ പിന്തുണയ്ക്കുകയുമല്ല. ഒരു വായന സമൂഹത്തിലുണ്ടാക്കിയ മാറ്റത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ ക്രിസ്റ്റഫർ മാർലോയുടെ ഇംഗ്ലീഷ് സാഹിത്യങ്ങൾ സമൂഹത്തിൽ എന്ത് ഫലമുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഡെഡ് റിസൾട്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാക്കിയ ഒരു സാമൂഹികമായ പരിവർത്തനം ഉണ്ടാക്കുവാൻ ഷേക്സ്പിയറിന്റെ നാടകങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഷാവിയൻ റൈറ്റിംഗ്സുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ള സാഹിത്യകാരന്മാർക്കോ അല്ലെങ്കിൽ കവിതാ ധാരകളെ ഉൾക്കൊള്ളുന്ന വില്യം വേഡ്സ്വർത്തിനെ പോലെയുള്ള ആളുകൾക്കോ കഴിഞ്ഞിട്ടില്ല. ലിറ്ററേച്ചർ ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് എന്ന തലക്കെട്ടിന് കീഴിൽ മാത്രമേ വില്യം ഷേക്സ്പിയറെയും വില്യം വേഡ്സ്വർത്തിനെയും തോമസ് ആൽഡണ്ടിനെയും റോബർട്ട് ഫ്രോസ്റ്റിനെയും തോമസ് ഷാഡ്വെല്ലിനെയും ഒക്കെ ഉൾക്കൊള്ളിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ വിശുദ്ധമായ ഇസ്ലാം കൊണ്ടുവന്ന വായനയുടെ വിപ്ലവം പരിശുദ്ധമായ ഖുർആനിലൂടെയാണ് സമൂഹത്തിലേക്ക് വരുന്നത്. ഖുർആൻ വായിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഉപാസിക്കുന്ന ഒരു അന്വേഷകൻ, ഒരു സേവകൻ, ഒരു വായനക്കാരൻ തീർത്തും വിപ്ലവത്തിന്റെ സമര ജ്വാല ഉൾക്കൊള്ളുകയായിരുന്നു. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കാൻ പാടില്ല എന്ന വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം അട്ടർ ചേഞ്ച് സമൂഹത്തിൽ ഉണ്ടാക്കുകയായിരുന്നു. യാന്ത്രികമായ മാറ്റം, കൃത്യമായ മാറ്റം, പെട്ടെന്നുള്ള പരിവർത്തനം പരിശുദ്ധമായ ഖുർആനിന്റെ വായനയിലൂടെ സമൂഹം ഏറ്റെടുക്കുകയായിരുന്നു. നിങ്ങൾ മത്തന്മാരായി അല്ലെങ്കിൽ മദ്യത്തിനടിമപ്പെട്ടവരായി, നിങ്ങളുടെ മസ്തകം പണയം വെച്ചവരായി ആരാധനാ കർമ്മങ്ങളുമായി ഇടപെടരുതെന്ന് ഖുർആൻ വ്യക്തമായി ആഹ്വാനം നൽകിയപ്പോൾ തൊട്ടടുത്ത നേരം മുതൽ പള്ളിയിലേക്ക് വരുന്ന 100% ആളുകളും കള്ളിൽ നിന്ന് അന്യമായിരുന്നു എന്ന അട്ടർ ചേഞ്ച് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഖുർആനിന്റെ വായനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം കൂടി കഴിയുമ്പോൾ ഖുർആൻ പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സു മിൻ അമലി ശൈത്താൻ. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം, നിങ്ങൾ കള്ളടുക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല, അതുമായി ബന്ധമേ പാടില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനം, അത് പുലരുവാൻ ദിവസങ്ങൾ വേണ്ടി വന്നില്ല, മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നില്ല, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആഹ്വാനം തൊട്ടടുത്ത നിമിഷം മുതൽ സമൂഹത്തിൽ കൃത്യമായ മാറ്റമുണ്ടാക്കിയെന്ന വായനയുടെ സമരമാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. ഖുർആനിന്റെ വായനയുടെ പ്രഖ്യാപനം സമൂഹം ഉൾക്കൊണ്ടുകൊണ്ട് പെട്ടെന്ന് മറക്കുകയായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച തൊഴിലാളികൾ സമരഗോദയിലേക്ക് ഇറങ്ങിയെങ്കിലും 24 മണിക്കൂറെങ്കിലും ജീവിക്കാൻ കമ്മ്യൂണിസത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസമല്ല, ഒരു പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ മാത്രമാകുന്നു. എന്നാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് സമൂഹത്തിൽ ജീവിക്കാൻ 24 മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല. ക്യാപിറ്റലിസ്റ്റ് രചനകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നപ്പോഴായിരുന്നു മുതലാളിമാർ തൊഴിലാളികളെ ബൂട്ടിന് കീഴിലേക്ക് ഞെരിച്ചമർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നവകൊളോണിയലിസത്തിനെതിരെ എഴുതാനുള്ള പേനയാണ് സമൂഹത്തിൽ ആവശ്യമായി വരുന്നത്. ഇവിടെയുള്ള എല്ലാ മീഡിയകളും എന്നല്ല, മുഴുവൻ വാർത്തകളും മുഴുവൻ വായനാ വിഭവങ്ങളും പാശ്ചാത്യന്റെ കൃത്യമായ സ്കാനിങ്ങിലൂടെ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അമേരിക്ക
അമേരിക്കൻ അധ്യക്ഷതയിലൂടെ രൂപവൽക്കരിക്കപ്പെടുന്ന പുതിയ വായനാ സംസ്കാരത്തെ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ സമൂഹത്തിന് നിഷ്പക്ഷമായ വായന ലഭിക്കുകയുള്ളൂ. അമേരിക്കക്കാരന്റെ കയ്യൊപ്പ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ ഇവിടെയുള്ള മുഖ്യപത്രധാരകൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ഈ വിധത്തിൽ തമസ്കരിക്കപ്പെടുന്ന, ഇല്ലായ്മ ചെയ്യപ്പെടുന്ന നിഷ്പക്ഷ വായനയ്ക്ക് വേണ്ടി സമൂഹം എന്നാണോ ഉണർന്ന് രംഗത്ത് വരിക, അപ്പോൾ മാത്രമേ സാംസ്കാരിക സമ്പൂർണമായ വായന നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അന്ന് ഗാസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും പ്രദേശങ്ങൾ ഇസ്രയേൽ പട്ടാളക്കാരൻ പിടിച്ചടക്കിയപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെയുള്ള 86 മുഖ്യ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്നറിയുമോ? അങ്ങോട്ട് അവരുടെ സ്വതന്ത്രമായ ഭൂമിയിലേക്ക് ഇസ്രയേൽ കടന്നുപോയി എന്നാണ്. വെസ്റ്റ് ബാങ്കും ഗാസയും മാപ്പ് അനുസരിച്ചും വേൾഡ് പൊളിറ്റിക്സ് അനുസരിച്ചും തീർത്തും അത് ഫലസ്തീൻകാരന്റെ അവകാശ ഭൂമിയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിയമം അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രദേശത്തേക്ക് ഏതെങ്കിലും മറ്റൊരു രാജ്യക്കാരൻ കടന്നു വന്നാൽ ആയുധമെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഇന്ത്യക്ക് അവകാശമുണ്ട്. അത് ഐക്യരാഷ്ട്രസഭയുടെ നിയമമാണ്. അതേസമയത്തോ ഫലസ്തീൻകാരൻ നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്ത് പോലെ, അഹമ്മദാബാദ് പോലെ, കേരളം പോലെ, കശ്മീർ പോലെ, ഇന്ത്യയുടെ ഭാഗമായ കശ്മീരിലേക്ക് ചൈനക്കാരനോ പാകിസ്ഥാൻകാരനോ പിടിച്ചടക്കാൻ വേണ്ടി കടന്നു വന്നാൽ ചെറുത്തു നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം ഐക്യരാഷ്ട്രസഭയുടെ നിയമം അനുശാസിക്കുകയാണ്. ഇന്ത്യക്കാരന്റെ സ്വാതന്ത്ര്യമാണ്. ഇന്ന് വൈകുന്നേരം കേരളം പിടിച്ചടക്കാൻ ഏതെങ്കിലും ഒരു വിദേശ ശക്തി കടന്നു വന്നാൽ അവരെ നിയന്ത്രിക്കുവാൻ വേണമെങ്കിൽ ആയുധമെടുക്കാനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നത് ഐക്യരാഷ്ട്രസഭയുടെ നിയമമാണ്. ഈ നിയമം ഒരു ഭാഗത്തിരിക്കുന്നു. ഇതേപോലെയുള്ള അവകാശം ഫലസ്തീൻകാരനുണ്ട്. അവന്റെ വെസ്റ്റ് ബാങ്കിലേക്കോ അല്ലെങ്കിൽ ഗാസയിലേക്കോ ഏതെങ്കിലും ഒരു വിദേശ ശക്തി, അത് അമേരിക്കയാകട്ടെ, ഇസ്രയേൽ ആകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, കുവൈത്ത് ആകട്ടെ, വേറെ ഏത് രാജ്യം കടന്നു വന്നാലും ആയുധമെടുത്ത് സമരം ചെയ്യാനുള്ള അവകാശം ഫലസ്തീൻകാർക്ക് ഐക്യരാഷ്ട്രസഭ വകവെച്ചു കൊടുത്തതാണ്. എന്നാൽ ഇസ്രയേലി പട്ടാളക്കാരൻ ടാങ്കറുമായി വെസ്റ്റ് ബാങ്ക് കീഴടക്കാൻ വേണ്ടി വന്നപ്പോൾ അന്ന് ചെറുത്തു നിൽപ്പിന് വേണ്ടി ഫലസ്തീൻകാരൻ നടത്തിയ സമരത്തെ ഭീകരാക്രമണമായും അതേസമയത്ത് കടന്നു വന്ന ഇസ്രയേലുകാരന്റെ കടന്നുകയറ്റത്തെ കേവലം ഒരു മിലിട്ടറി ഓപ്പറേഷനായും മാത്രമാണ് 87 മുഖ്യധാര മീഡിയകൾ സമൂഹത്തിലേക്ക് കൊടുത്ത റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകൾ വായിക്കപ്പെടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് നിഷ്പക്ഷമായ വായനയ്ക്ക് വേദിയൊരുക്കപ്പെടുന്ന വിധം എവിടെയെങ്കിലും ഒരു ജൂതൻ കൊല ചെയ്യപ്പെട്ടാൽ, എവിടെയെങ്കിലും ഒരു ഇസ്രയേലിയൻ ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ അവന് വേണ്ടി ആഗോള മീഡിയകൾ മുഴുവനും കൈകോർത്തു നിന്നുകൊണ്ട് സമരം ചെയ്യുമ്പോ അതേസമയത്ത് ഏതെങ്കിലും ഒരു പിന്നാക്ക വിഭാഗക്കാരനോ അധകൃത വർഗക്കാരനോ അടിച്ചമർത്തപ്പെടുന്നവനോ നൂറുകണക്കിന് ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ അതിനെ ഗൗരവത്തോടുകൂടി കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് 2 ഇസ്രയേലി പട്ടാളക്കാർ നമ്മുടെ അറിവിൽ ഈ സെക്കൻഡ് വരെ കൊല്ലപ്പെട്ടിട്ടില്ല. 2 ഇസ്രയേലി വ്യക്തികളെ ഈ സമയം വരെയും കൊല ചെയ്യപ്പെട്ടിട്ടില്ലാത്ത വിധം, ആക്രമിക്കപ്പെടാത്ത വിധം, അവരെ ബന്ദിയാക്കി വെച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് ഓമന മക്കളെയാണ് ഇന്ന് ലബനാനിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടത്. ഇവിടെ സമൂഹം ആവശ്യപ്പെടുന്നത്, ഞാൻ അല്പം ആ സമരത്തിലേക്ക് കടന്നുപോയതിൽ നിങ്ങൾ എന്നോട് വെറുപ്പ് വിചാരിക്കരുത്. ഇവിടെ ലോകം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇപ്പോൾ ലോകം ആവശ്യപ്പെടുന്നത് ഇസ്രയേലിനെ അടിച്ചമർത്തുവാനുള്ള ഒരു സൈന്യത്തെയല്ല. ഇവിടെ ഇപ്പോൾ ലോകം ആവശ്യപ്പെടുന്നത് ഫലസ്തീൻ ലബനാനിന് ഒരു സൈനിക സഹായം നൽകാൻ പറ്റുന്ന ഒരു ശക്തിയല്ല. ഇപ്പോൾ ഇവിടെ ലോകം ആവശ്യപ്പെടുന്നത് മാനുഷാദ എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ്. മാനുഷാദ എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവിനെ കൊടുക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയുമോ? ഏഷ്യൻ രാജ്യങ്ങൾക്ക് കഴിയുമോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ ശക്തികൾക്ക് കഴിയുമോ? ഇതാണെന്ന് മനുഷ്യ സമൂഹം ചോദിക്കുന്നത്. മനുഷ്യന്മാരെ ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ ലോകത്തുള്ള മാനുഷികളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രങ്ങൾ മുഴുവനും കൈകെട്ടി നോക്കി നിൽക്കുമ്പോ അരുത് കാട്ടാള അരുതെന്ന് വിളിച്ചു പറയാൻ, ഒരു വാക്കുപയോഗിക്കാൻ ഏതെങ്കിലും രാജ്യങ്ങളോ രാഷ്ട്രീയ ശക്തികളോ ഉണ്ടോ? ഇതാണ് സമൂഹം ആവശ്യപ്പെടുന്നത്. കാരണം എന്താണ്? ഇന്നത്തെ ലബനാനിന്റെ അവസ്ഥ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകാം. അവരുടെ എല്ലാ വിദേശ രാജ്യങ്ങളോടുമുള്ള കവാടങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു.
വിദ്യുച്ഛക്തി വിച്ഛേദിക്കപ്പെട്ടു, കുടിവെള്ളം ഇല്ലായ്മ ചെയ്യപ്പെട്ടു, എയർപോർട്ടുകൾ തകർക്കപ്പെട്ടു. അങ്ങനെ ഒരു രാജ്യത്തിന് മറ്റുള്ളവരോട് സഹായം ചോദിക്കാനുള്ള മുഴുവൻ കൈകളും വലിച്ചുകെട്ടി അവസാനം പൂർണ്ണമായും ഒരു രാജ്യത്തെ ബന്ധനത്താക്കിയതിനു ശേഷം ആ രാജ്യത്തിനു മേൽ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർത്തും മാനുഷിക സമൂഹത്തിന്റെ മുഴുവനും ശ്രദ്ധ, മുഴുവൻ രാജ്യങ്ങളുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയേണ്ടതാണ്. ഇന്ത്യക്കാരൻ എന്താണ് ചിന്തിച്ചത്? ലെബനോനിൽ മിലിട്ടറി ഓപ്പറേഷൻ വന്നപ്പോൾ ഇന്ത്യക്കാരൻ ചിന്തിച്ചത് എങ്ങനെ അവിടെയുള്ള ഇന്ത്യക്കാരനെ ഇങ്ങോട്ട് രക്ഷപ്പെടുത്താമെന്നാണ്. സൗദി അറേബ്യക്കാരൻ ചിന്തിച്ചത് എങ്ങനെ സൗദി അറേബ്യക്കാരനെ രക്ഷപ്പെടുത്താമെന്നാണ്. അമേരിക്കക്കാരൻ ചിന്തിച്ചത് എങ്ങനെ അമേരിക്കക്കാരായ ലബനാനികളെ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ എത്തിക്കാമെന്നാണ്. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളും ചിന്തിച്ചത് അവരവരുടെ സിവിലിയന്മാരെ അവരവരുടെ രാജ്യത്തേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ എന്ത് മാർഗമെന്നാണ് എല്ലാ രാജ്യങ്ങളും ചിന്തിച്ചത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. ലബനാനിലെ ഒരു കുഞ്ഞു മരിച്ചാലും അതുപോലെ തന്നെ ഫലസ്തീനിലെ ഒരു കുട്ടി മരണപ്പെട്ടാലും അത് മനുഷ്യനാണെന്ന മാനുഷികമായ ഏകകത്തെ ഉൾക്കൊള്ളാൻ ഇവിടെ ഒരു രാജ്യത്തിന്റെയും അധ്യക്ഷന്മാരുണ്ടായിരുന്നില്ല, ഒരു രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നില്ല. മനുഷ്യകുലത്തെ രക്ഷപ്പെടുത്താൻ മാനുഷികമായ ഒരു മുദ്രാവാക്യം ഉയർത്താൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അധിപൻ മുന്നോട്ട് വന്നിട്ടില്ല. ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും അത് തോന്നിയിട്ടില്ല എന്ന വേദന കേവലം പ്രാദേശികമായി ഉൾക്കൊള്ളേണ്ടതല്ല, കേവലം ദേശീയമായി ഉൾക്കൊള്ളേണ്ടതല്ല, കേവലം രാഷ്ട്രീയപരമായി ഉൾക്കൊള്ളേണ്ടതല്ല, മാനുഷികമായി സമുദായം ഉൾക്കൊള്ളേണ്ടതാണ്. ഇന്ത്യക്കാരൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ബംഗ്ലാദേശുകാരൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, അമേരിക്കക്കാരൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മനുഷ്യ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ കുഞ്ഞു വേണം. അതിനുവേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്നത്. ഇത് കേവലം പ്രഭാഷണത്തിൽ ഒതുക്കേണ്ടതല്ല, നമ്മുടെ ആത്മാവിലേക്ക് ആവഹിക്കേണ്ട സമരജ്വാലയാണിത്. മനുഷ്യന് വേണ്ടി ശബ്ദിക്കാനുള്ള മനുഷ്യ നായകന്മാരുണ്ടോ? ഈ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകളെല്ലാം തീർത്തും താൽക്കാലികമല്ലയോ? പാകിസ്ഥാനും ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശും എല്ലാം ഒന്നായിരുന്നില്ലേ? മനുഷ്യൻ സൃഷ്ടിച്ച വേലിയല്ലാതെ പ്രകൃതി വേലി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. മനുഷ്യൻ സൃഷ്ടിച്ച വേലിയാണ് പാകിസ്ഥാനെ പാകിസ്ഥാനാക്കിയത്, മനുഷ്യൻ സൃഷ്ടിച്ച വേലിയാണ് ഇന്ത്യയെ ഇന്ത്യക്കാരനാക്കിയത്, മനുഷ്യൻ സൃഷ്ടിച്ച വേലിയാണ് ഇന്ന് അമേരിക്കൻ ഐക്യനാടുകളെ അങ്ങനെ ഒരു പ്രയോഗത്തിലേക്ക് എത്തിച്ചത്. ഇങ്ങനെ മനുഷ്യൻ സൃഷ്ടിച്ച വേലിക്കെട്ടുകൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മനുഷ്യന്മാർ പരസ്പരം മല്ലടിക്കുന്നു. ഇസ്രയേൽ എന്ന് പറയുന്നത് 1948 കെട്ടിയുണ്ടാക്കിയ ഇസ്രയേൽ എന്ന വേലിക്കെട്ടിനു വേണ്ടിയാണ്. അവിടെ പ്രകൃതി വേലി ഉണ്ടാക്കിയിട്ടില്ല, പ്രകൃതി മതിൽ കെട്ടിയിട്ടില്ല, ദൈവം മതിൽ കെട്ടിയിട്ടില്ല, സിദ്ധാന്തങ്ങൾ മതിൽ കെട്ടിയിട്ടില്ല. പിന്നെ മതിൽ കെട്ടിയത് ആരാണ്? നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ. ഇസ്രയേൽ എന്ന അതിർത്തി നിർണയിച്ചത് ആരാണ്? മനുഷ്യനാണ്. ആ മനുഷ്യൻ നിർമ്മിച്ച ഒരു അതിർത്തിക്ക് വേണ്ടി മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം കൊല ചെയ്യപ്പെടുന്നു. ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ആരാണ് ചിന്തിക്കേണ്ടത്? ഇവിടുത്തെ മൃഗങ്ങളാണോ? പ്രകൃതിയാണോ? അല്ല, മനുഷ്യൻ തന്നെ വിചാരിച്ചാലേ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അപ്പോൾ മാനുഷികമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന വായന സൃഷ്ടിക്കാൻ ഇന്നത്തെ മീഡിയകൾക്ക് കഴിയുന്നില്ല എന്നാണ് വർഗീയതയുടെയും വംശീയതയുടെയും ഉഗ്രവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വിദണ്ഡവാദത്തിന്റെയും അപകടവാദത്തിന്റെയും അടിസ്ഥാനമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ഏതെങ്കിലും 4 ചെറുപ്പക്കാര് തീവ്രവാദത്തിന് വേണ്ടി ഇസ്ലാമിക സംഘാടനത്തിന്റെ പേരിൽ രംഗത്തിറങ്ങിയെങ്കിൽ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സിദ്ധാന്തം എന്താണെന്ന് പഠിക്കാൻ കഴിയണം. വിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യം എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. മതസൗഹാർദ്ദത്തിലൂടെ മാത്രം പടുത്തുയർത്തിയ ഇന്ത്യ മഹാരാജ്യം ഇവിടെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് ആരാണ്? ഹിന്ദുക്കളാണോ ഇവിടെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചിരുന്നത്? അല്ല. ക്രൈസ്തവരാണോ ഇന്ത്യ ഭരിച്ചിരുന്നത്? അല്ല. ഡൽഹി സൽത്തനത്തിന്റെ അധ്യക്ഷതയിൽ സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും ഭരണമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഷാജഹാനെ പോലെ, ഔറംഗസീബിനെ പോലെ, അക്ബറെ പോലെയുള്ള ഇവിടെയുള്ള മുഗൾ ഭരണാധികാരികൾ ഒരാൾ വിചാരിച്ചാൽ മതിയായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമികവൽക്കരണം നടത്താൻ.
പക്ഷേ ഇസ്ലാമിനെ അടിച്ചേൽപ്പിക്കുക എന്നത് ഇസ്ലാമിന്റെ സിദ്ധാന്തത്തിന് നിരക്കുന്നതല്ല, ഇസ്ലാമിന്റെ മീമാംസയ്ക്ക് പറ്റിയതല്ല. അതുകൊണ്ടാണ് അക്ബർ ഇന്ത്യയെ ഒരു ഇസ്ലാമിക ഇന്ത്യയായി കാണാഞ്ഞത്. അതുകൊണ്ടാണ് ബാബർ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഔറംഗസീബ് എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ ഇന്ത്യയെ മുഴുവനും ഇസ്ലാമികവൽക്കരിക്കാൻ ഔറംഗസീബ് ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല, മുസ്ലിം ഭരണാധികാരികളായ മുഗളന്മാർ വിശാല മനസ്കതയോടുകൂടി ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്കാരങ്ങളെയും മതങ്ങളെയും മീമാംസകളെയും ദർശനങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഉൾക്കൊള്ളുവാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതിൽ അവസാനം പരിഗണിക്കേണ്ട ഒരു ഭരണാധികാരിയാണ് തുഗ്ലക്. തുഗ്ലക്ക് കാണിച്ച വിശാല മനസ്കത കൊണ്ടാണ് അദ്ദേഹം നൊട്ടോറിയസ് ആയി, നെഗറ്റീവായി ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടാൻ കാരണം. തുഗ്ലക്ക് എന്തുകൊണ്ട് അഭിശപ്തനായ ഒരു ഭരണാധികാരിയായി മാറി? തുഗ്ലക്ക് എന്ന് പറയുന്നൊരു നാടകം തന്നെ, ഒരു നോവൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് തുഗ്ലക്ക് ഒരു നെഗറ്റീവ് ഭരണാധികാരിയായത്? അദ്ദേഹം സമൂഹത്തിൽ ഇസ്ലാമിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണോ? അല്ല, ഇസ്ലാമിന്റെ മീമാംസയെ എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് ഇവിടെയുള്ള ഹൈന്ദവ ജനതയോട് പറഞ്ഞതിന്റെ പേരിലാണോ? അല്ല. ഇവിടെയുള്ള ക്രൈസ്തവരോട് നിർബന്ധം പിടിച്ചതിന്റെ പേരിലാണോ? അല്ല. ഇവിടെയുള്ള ഹൈന്ദവ സമുദായത്തോട് അങ്ങേയറ്റത്തെ സ്വീകാര്യത കൊടുത്തതിന്റെ പേരിലാണ് തുഗ്ലക്ക് നെഗറ്റീവ് ഭരണാധികാരിയായി മാറിയത്. എന്താ കാരണം? ഡൽഹി സൽത്തനത്തിന്റെ കീഴിൽ മുസ്ലിമീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ഹൈന്ദവ സഹോദരന്മാരുടെ തൃപ്തിക്ക് വേണ്ടി ദൗലത്താബാദിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് തുഗ്ലക്കിന്റെ ഭരണാധികാരത്തിൽ വന്ന ഏറ്റവും വലിയ നെഗറ്റീവ്. അദ്ദേഹം നടത്തിയ ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ വിപരീത ഫലമുണ്ടാക്കിയിട്ടുണ്ട്, ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണാധിപത്യത്തെയും ഭരണകൂടത്തെയും തകർത്ത് കളഞ്ഞത് ഡൽഹിയിൽ നിന്നും രാജ്യത്തിന്റെ ക്യാപിറ്റലിനെ ദൗലത്താബാദിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടം തകർന്നു പോയത്. ആർക്കു വേണ്ടിയാണ് ദൗലത്താബാദിലേക്ക് കേന്ദ്രം തലസ്ഥാനം മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചത്? തീർത്തും ഇന്ത്യയിലുള്ള ഹൈന്ദവ സഹോദരന്മാരോടുള്ള സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും അവരുടെ സ്വീകാര്യതയ്ക്കും വേണ്ടിയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, മുഗളന്മാരായ മുസ്ലിം ഭരണാധികാരികൾ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അത് സാധിക്കുമായിരുന്നു. പക്ഷേ ഇസ്ലാം അതവരെ പഠിപ്പിച്ചില്ല, അതുകൊണ്ട് അതവർ ചെയ്തതുമില്ല. അതുകൊണ്ട് ഇത്രത്തോളം സൗഹാർദ്ദപരമായ ആശയത്തെ ഉൾക്കൊള്ളുന്ന, ആദർശത്തെ സ്വീകരിക്കുന്ന ആഗോളതലത്തിൽ വ്യത്യസ്ത മതസമൂഹങ്ങളുമായി കൃത്യമായ സൗഹാർദ്ദം നിലനിർത്തിയ വിശുദ്ധമായ ഇസ്ലാമിനെ ഭീകരവാദമെന്നും തീവ്രവാദമെന്നും ഉഗ്രവാദമെന്നും വരുത്തി തീർത്തത് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരല്ല, ഇവിടെയുള്ള ക്രൈസ്തവ സഹോദരന്മാരല്ല, ഇവിടെയുള്ള മറ്റേതെങ്കിലും മതക്കാരല്ല. മറിച്ചോ, ആഗോളതലത്തിൽ വായിക്കാൻ വിഭവമൊരുക്കുന്ന നവ കൊളോണിയലിസ്റ്റ് അധ്യക്ഷന്മാരാണ് ഇത്തരം ഒരു വർഗീയ വായന നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കട്ടെ, കാശ്മീർ ട്രീറ്റി ഉണ്ടാകണമെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിക്കുന്നത് ആരാണ്? ഇന്ത്യയാണോ? അല്ല. പാകിസ്ഥാനാണോ? അല്ല. ഇതിന്റെ ഇടയിൽ ഫെയ്ത്ത്ഫുൾ ബ്രോക്കർ ഈസ് നോൺ ആസ് അമേരിക്ക. അമേരിക്ക എന്ന് പറയുന്ന വിശ്വസ്ത ദല്ലാളാണ് സത്യത്തിൽ ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യ എന്ന ഇഷ്യൂ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ അയൽ രാജ്യങ്ങളായി, വാജ്പേയിയുടെ ഒരു കവിതയിൽ കാണാം, ഹിന്ദുസ്ഥാൻ ഓർ പാകിസ്ഥാൻ പഡോസി ഹേ, നമ്മളെല്ലാവരും അയൽക്കാരാണ്, ഒരുമയോടുകൂടി ജീവിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് 3 വർഷം മുമ്പ് നയാ ദൌർ എന്ന് പറയുന്ന മാഗസിനിൽ അദ്ദേഹം എഴുതിയ കവിതയിലൂടെ പഠിപ്പിക്കുന്നു, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, നമ്മളെല്ലാവരും ഒരുമയോടെ ജീവിക്കേണ്ടവരാണ് എന്ന് വാജ്പേയി വരെ അദ്ദേഹത്തിന്റെ കവിതയിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കവിത എഴുതുമ്പോൾ തീർത്തും ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും മനസ്സിലാക്കുക, ഇവിടെയുള്ള വർഗീയ കലാപം അനിവാര്യമായും ആവശ്യപ്പെടുന്നത് ഇവിടെയുള്ള ഹൈന്ദവതയല്ല, ഇവിടെ വർഗീയമായി കലാപം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളല്ല, ഇവിടെയുള്ള ഹിന്ദുക്കളുമല്ല. ഇവർ രണ്ടുപേരും മല്ലടിക്കുമ്പോൾ ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന കുറുക്കനും അതുപോലെ തന്നെ ആയുധം വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന നമ്പർ 1 കച്ചവടക്കാരനുമാണ്. രണ്ടും ആരാണ്? രണ്ടും അമേരിക്ക തന്നെയാണ്. ഇവിടെയുള്ള രണ്ട് സമൂഹങ്ങൾ തമ്മിൽ സംഘട്ടനം ഉണ്ടാകണം. പാർട്ടീഷൻ ആൻഡ് റൂൾ എന്ന് പറയുന്ന പാശ്ചാത്യന്റെ തന്ത്രം, അതാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി മാറിയത്. ഒരു രാജ്യത്തിന് വേണ്ടി സമരം ചെയ്തു, ഒരു രാജ്യത്തിന് വേണ്ടി സമരഗോതയിൽ ഇറങ്ങി. ഗാന്ധിയും ജിന്നയും ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും ഒരേ പതാകയ്ക്ക് കീഴിൽ ഒരേ മുദ്രാവാക്യവുമായി നിലനിന്നു.
അവസാനം ഇന്ത്യ മഹാരാജ്യത്തെ അടിമയാക്കി വെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന ഗത്യന്തരമില്ലാത്ത അവസ്ഥ ബ്രിട്ടീഷുകാരന് ബോധ്യപ്പെട്ടു. അപ്പോൾ അവൻ ആഗ്രഹിച്ചത് എന്താണ്? എന്നായാലും ഇന്ത്യയെ ഒഴിച്ചു കൊടുത്തേ പറ്റൂ, ഇന്ത്യക്കാരന്റെ ആത്മവീര്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ബ്രിട്ടീഷുകാരന്റെ ടാങ്കറിന് കഴിയില്ല എന്നവനെ ബോധ്യപ്പെട്ടു. പക്ഷേ അവസാനം അവന്റെ പണി അവൻ എടുത്തു. പാർട്ടീഷൻ ആൻഡ് റൂൾ, എന്നാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, പക്ഷേ അവസാനിക്കാത്ത കലാപവും നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, അവസാനിക്കാത്ത കലാപം കൂടെ തരാം. അതെന്തായിരുന്നു? അതാണ് ലക്നോയിൽ വെച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും നടത്തിയ യോഗത്തിൽ സവാദുൽ അസം എന്ന് പറയുന്ന ഉറുദു ഗ്രന്ഥത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. മുഹമ്മദ് അലി ജിന്നയായ യോഗത്തിലുണ്ട്, ജവഹർലാൽ നെഹ്റു ആ യോഗത്തിലുണ്ട്, അതുപോലെ തന്നെ ലോകമാന്യ തിലകനെ പോലെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗത്തിലെയും മുഖ്യന്മാരായ ആളുകൾ മുഴുവനും പങ്കെടുത്ത യോഗത്തിൽ സാക്ഷാൽ ബ്രിട്ടീഷ് കേണൽമാരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് പാർട്ടീഷൻ എന്ന ചിന്താഗതി മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഉണ്ടാകുന്നത് എന്ന നിഷ്പക്ഷ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയെ ഉപേക്ഷിച്ചു പോകുമ്പോ അവസാനിക്കാത്ത ദുഃഖം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു. അതാണ് പാകിസ്ഥാനും ഇന്ത്യയുമായി രണ്ടായി മാറിയത്. അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിലാക്കുക, ഇന്നും ഇന്ത്യയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? സാക്ഷാൽ നമ്പർ വൺ ബിസിനസ്മാൻ. അമേരിക്കന്റെ നയം എന്താണ്? ലോക മാർക്കറ്റുകൾ കീഴടക്കുക എന്നാണ്. അമേരിക്കക്കാരൻ ആവശ്യമുള്ളത് എന്താ? ഇവിടെയുള്ള ഹൈന്ദവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണോ? അല്ല. ഇവിടെയുള്ള മുസ്ലിമിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണോ? രണ്ടുമല്ല. അമേരിക്കക്ക് ആവശ്യം അവന്റെ വിപണി വലുതാകണം. അതിനെന്തേ മാർഗമുള്ളൂ? ഇവിടെയുള്ള രണ്ട് സമൂഹങ്ങൾ തമ്മിൽ സംഘട്ടനത്തിലായാൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘട്ടനത്തിലായാൽ, രണ്ടുപേരെയും മാനവശക്തിയാക്കി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ആരാണ്? അമേരിക്ക തന്നെയല്ലയോ? ഇപ്പോഴും നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ കഴിഞ്ഞ ഇന്നലെയോ മനങ്ങാനോ നമ്മുടെ അമേരിക്കയുമായുള്ള ആണവ കരാറിൽ ഒപ്പിടാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയും കുറെ 68 വോട്ടുകൾക്കെതിരെ ചുരുങ്ങിയ ന്യൂനപക്ഷത്തോടുകൂടെ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയുടെ ആണവ കരാർ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ജോർജ് ബുഷ് മുന്നോട്ട് വെച്ച മാനദണ്ഡം എന്തായിരുന്നു? ഞാൻ എഡിറ്റ് ചെയ്ത രേഖയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒപ്പിടേണ്ടത്. സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് എഡിറ്റ് ചെയ്ത രേഖയിലാണ് ചേരിചേരാമയത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒപ്പിടേണ്ടത്. ഇവിടെ നിങ്ങൾ ഈ വിഷയത്തെ കാണേണ്ടത് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടല്ല. ഇത് യു പി എ ഗവൺമെന്റ് ആയതുകൊണ്ട്, ഞാൻ എൽ ഡി എഫ് കാരനായതുകൊണ്ട്, അല്ലെങ്കിൽ എൻ ഡി എ കാരനായതുകൊണ്ട്, നിങ്ങൾ യു പി എ കാരനായതുകൊണ്ട് രാഷ്ട്രീയപരമായ വർഗ വൈജാത്യങ്ങളെ മാറ്റിവെക്കൂ. ഈ ഇന്ത്യ മഹാരാജ്യം എന്ന ഏകകത്തിന് വേണ്ടി ഒരുമിച്ച് ആലോചിക്കൂ. അമേരിക്കൻ പ്രസിഡന്റ് എഡിറ്റ് ചെയ്ത രേഖയിൽ ഇന്ത്യക്കാരൻ ഒപ്പുവെക്കണമെങ്കിൽ ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ജോർജ് ബുഷ് മുന്നോട്ട് നിൽക്കുക? ഇത്രേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. വായിക്കുന്നവരല്ലേ, വിലയിരുത്തുന്നവരല്ലേ. കൃത്രിമ ഉപഗ്രഹ രംഗത്ത് ലോകത്തെ ഒന്നാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അതുപോലെ 5 വിഷയങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യയുടെ ഗ്രോസ് ഡെവലപ്മെന്റ് പ്രൊഡക്ട്, അതിൽ ഇന്ത്യ മഹാരാജ്യം ഈ 10 വർഷത്തിനിടയിൽ മെഗാ കുതിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാമുള്ള ഇന്ത്യ മഹാരാജ്യത്തിന് വേണമെങ്കിൽ ഡെവലപ്ഡാകാൻ അല്പം കാത്തിരുന്നാൽ മതി എന്ന് എക്കണോമിസ്റ്റുകൾ പറയും. എക്കണോമിസ്റ്റുകൾ പറയും ഇന്ത്യ മഹാരാജ്യത്തിന് അമേരിക്കയെ പോലെ ബ്രിട്ടനെ പോലെ ഒരു ഡെവലപ്ഡ് കൺട്രി ആകാൻ അല്പം കാത്തിരുന്നാൽ മതി. കാരണം എന്താ? വേറെ ഏത് രാജ്യത്തും നടക്കുന്നതിനേക്കാൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ആഴ്ച ഷെയർ മാർക്കറ്റിൽ സെൻസെക്സ് 276 സെൻസെക്സ് 272 സെൻസെക്സ് എബോ 270 നിലനിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തെ ഷെയർ മാർക്കറ്റിൽ സെൻസെക്സ് ഈ നിലവാരം നിലനിർത്തുന്ന രാജ്യം ഏതുണ്ട്? സാമ്പത്തികപരമായി പഠിക്കുന്നവരല്ലേ നിങ്ങൾ, ആലോചിച്ചു നോക്കൂ, ഏത് രാജ്യത്തുണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഷെയർ മാർക്കറ്റിൽ സെൻസെക്സ് അബോ 270? വിദേശ രാജ്യങ്ങളിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ സെൻസെക്സ് ഇത്രയും ഹൈ സ്റ്റാൻഡേർഡ് പുലർത്തിയ രാജ്യം ഏതുണ്ട്? നമ്മൾ പത്രത്തിലൊന്നും കാണുന്നില്ലേ, വാണിജ്യ പേജിൽ സെൻസെക്സ് ഉയർന്നോ, റിലയൻസിന്റെ ഷെയറുകൾ വിറ്റഴിഞ്ഞോ, റിലയൻസോ അനിൽ അംബാനിയും അതുപോലെ തന്നെ മുകേഷ് അംബാനിയും തമ്മിൽ അടിപിടിയായിരുന്ന സമയത്ത് ഇവിടെയുള്ള ഷെയർ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു? ഇതെല്ലാം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു എക്കണോമിക് വ്യൂയിലൂടെ നിങ്ങൾ വിലയിരുത്തിയാൽ
ഇന്ത്യ മഹാരാജ്യത്തിന് വികസിത രാജ്യമാകാൻ സാധ്യത ഒരുപാടുണ്ട്. പക്ഷേ ഇന്ത്യ അണ്ടർ ഡെവലപ്ഡായി നിൽക്കണമെന്ന നിർബന്ധം ഏത് രാജ്യങ്ങൾക്കാണ്? ഒന്നാംകിട രാജ്യങ്ങൾക്കാണ്, അമേരിക്കയെ പോലെയുള്ള ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് അമേരിക്കക്കാരൻ തീരുമാനിച്ചു, വളർന്നുകൊണ്ടിരിക്കുന്ന വികസ്വര രാജ്യങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇന്തോ അമേരിക്കൻ റിലേഷൻ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൂതുമായി രാജ്യം മുഴുവനും ഓടുന്ന കൊണ്ടാലിസ അതിനെ എങ്ങനെയാണ് വിലയിരുത്തിയതെന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? അതുകൊണ്ട് അമേരിക്കൻ വൽകൃത, ആഗോളവൽകൃത, സാമ്രാജ്യത്വാധിഷ്ഠിത വായനകൾക്ക് വേണ്ടി മാത്രം ഇവിടെയുള്ള മീഡിയകൾ ഉപയോഗപ്പെടുത്തുമ്പോ നിഷ്പക്ഷ വായനയ്ക്ക് വേണ്ടിയുള്ള മീഡിയകളാണ് ഇവിടെ വളർന്നു വരേണ്ടത്. അതിനുവേണ്ടിയുള്ള സമരമാണ് ഉന്നം പിഴയ്ക്കാത്ത വായനയുടെ സംസ്കാരം എന്ന തലവാചകവുമായി നിസാര വാരിക പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു വാരിക പ്രസിദ്ധീകരിക്കുന്ന കേരളത്തിലെ ഏക വിദ്യാർത്ഥി സംഘടനയായ SSF പ്രഖ്യാപിക്കുന്നു, വായന ഉന്നം പിഴച്ചാൽ സമൂഹത്തിന്റെ താളം പിഴയ്ക്കും. എന്താ കാരണം? നമ്മുടെ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ആരെങ്കിലും ആദർശപരമായി ഇവിടെയുള്ള മുൻഗാമികളായ മുസ്ലിമീങ്ങൾക്കെതിരെ കത്തിയെടുക്കാൻ വന്നവരാണോ? അല്ല. ഇന്ന് ന്യൂനപക്ഷത്തിന്റെയെങ്കിലും മനസ്സിലേക്ക് അങ്ങനെ ഒരു വികാരമുണ്ടാക്കിയത് ആരാണ്? ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, ബെഞ്ച് ഓഫ് തോട്ട്സ് ഈസ് എ ടേണിംഗ് പോയിന്റ് ഓഫ് ഹിന്ദുസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു ടേണിംഗ് പോയിന്റായി മാറിയത് സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ കൊലയല്ല. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതോ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായതോ ഇവിടെ എവിടെയെങ്കിലും നടന്ന മുസ്ലിമീങ്ങൾ ഹൈന്ദവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്ത കൊലകളോ അല്ല, മറിച്ച് എന്തായിരുന്നു? ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഗോൾവൽക്കറുടെ ഒറ്റ പുസ്തകം മാത്രമായിരുന്നു. ആ വായന ഉന്നം പിഴച്ചപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരിൽ ചില ചെറുപ്പക്കാർ വഴിമാറി ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ അവരുടെ ഹൈന്ദവത എന്ന ആദർശം അതിനെ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിഷ്പക്ഷമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ നീക്കുപോക്കുകളെ വിലയിരുത്തുന്ന ഒരു നിഷ്പക്ഷ വായനക്കാരന് എവിടെയെങ്കിലും ഇന്ത്യയുടെ വിരോധികളാണ് മുസ്ലിമീങ്ങളെന്ന് പറയാൻ കഴിയോ? കഴിയില്ല. ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ടോ? 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായി. ഇന്നേ വരെ രാജ്യത്ത് വന്ന നാഷണൽ ത്രെട്ടൻസ്, രാജ്യത്തിനെതിരായി വന്ന മുഴുവൻ ഭീഷണികളിൽ എവിടെയെങ്കിലും ഒന്ന് മുസ്ലിമീങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ? ചോദ്യം നിങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തുക. ഇന്ത്യ 1947 സ്വതന്ത്രമായില്ലേ? ആയി. ഇന്നേ വരെ രാജ്യത്തെ ആകമാനം പീഡിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന സംഘടനകൾ ഉണ്ടായില്ലേ? ഇതിലേതെങ്കിലും മുസ്ലിമീങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? ഈവൻ വൺ, ഒന്നെങ്കിലും മുസ്ലിമീങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ വിഷമം ഏതായിരുന്നു? ദ ഫസ്റ്റ് ട്രാജഡി ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഒന്നാമത്തെ ട്രാജഡി ഏതായിരുന്നു? ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതാണ്. ആരാണ് കൊന്നത്? മുസ്ലിമീങ്ങളാണോ? അല്ല. പിന്നീട് ഇങ്ങോട്ട് നിങ്ങൾ എണ്ണി നോക്കൂ, രാജ്യത്ത് നടന്ന കലാപങ്ങൾ ഓരോന്ന് എണ്ണി നോക്കിയാൽ എവിടെയെങ്കിലും മുസ്ലിമീങ്ങളെ കാണുമോ? ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടു, കൊന്നതാരാണ്? മുസ്ലിമീങ്ങളാണോ? അല്ല. രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടു, കൊന്നതാരാണ്? മുസ്ലിമീങ്ങളാണോ? അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ കശാപ്പ് ചെയ്യുന്നിടത്തോ, പ്രാദേശികമായി കലാപമുണ്ടാക്കുന്നിടത്തോ, അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിന് ഭീഷണിയായ ഒരു ഓപ്പറേഷനെങ്കിലും നടത്താൻ മുസ്ലിമീങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ബാബരി മസ്ജിദ് ഇല്ലായ്മ ചെയ്യപ്പെട്ടു, മുസ്ലിമീങ്ങളാണോ കുറ്റവാളികൾ? അല്ല. അപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ കലാപമുണ്ടായപ്പോൾ ഒരു കലാപത്തിന് പോലും അധ്യക്ഷം വഹിക്കാത്ത മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുവാൻ അവരെ തീവ്രവാദികളാണെന്ന് വരുത്തി തീർത്തത് ആരാണ്? സാക്ഷാൽ ഇവിടെയുള്ള മീഡിയകളാണ്. ഇതുപോലെയാണ്. ഞാനിനി ഒന്നുകൂടി ചോദിക്കുന്നു, സർക്കാവി എന്ന് പറയുന്നൊരു തീവ്രവാദി കൊല ചെയ്യപ്പെട്ടു എന്ന് പത്രത്തിൽ വന്നല്ലോ. ഞാനിനി നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ വായനക്കാരല്ലേ, പത്രങ്ങൾ അറിയുന്നവരല്ലേ, മീഡിയകൾ കാണല്ലേ, സർക്കാവി എവിടെയാണ് ജനിച്ചത്? അദ്ദേഹം ഏത് സ്കൂളിലാണ് പഠിച്ചത്? ആരുടെ ശിഷ്യത്വമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്? എന്റെ വ്യക്തമായ പ്രഖ്യാപനം, സാക്ഷാൽ സർക്കാവി എന്ന് പറയുന്നത് മീഡിയയുടെ സൃഷ്ടിയാകുന്നു. ഉസാമ ബില്ലാദനോ? സാക്ഷാൽ മീഡിയയുടെ സൃഷ്ടിയാണ്. അല്ലെങ്കിൽ ഉസാമ ബില്ലാദനെ കൊണ്ടുവരൂ, ലോകം മുഴുവനും സ്കാൻ ചെയ്യാനുള്ള സമയം കഴിഞ്ഞില്ലേ? ലോകം മുഴുവനും സ്കാൻ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു, എന്നിട്ട് എന്തുകൊണ്ട് ഉസാമ ബില്ലാദനെ മാത്രം കിട്ടിയില്ല?
അപ്പോൾ പത്രങ്ങൾ ആദ്യം ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നു, ആ കഥാപാത്രത്തിന് വേണ്ടി നമ്മുടെ സമൂഹം വായിക്കുന്നു. ഇത്രമാത്രമേ ഉള്ളൂ. ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്നറിയാം, ഉസാമ ബിൻ ലാദൻ എന്നൊരു കഥാപാത്രം ഉണ്ടാകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്, അതെനിക്കറിയാം. ഉസാമ ബിൻ ലാദൻ എന്നൊരു കഥാപാത്രം ഉണ്ടായിരിക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ്, അതെനിക്കറിയാം. അഫ്ഗാനിസ്ഥാനെ ചുട്ടുചാമ്പലാക്കാൻ ഉസാമ ബിൻ ലാദൻ എന്നൊരു കഥാപാത്രം വേണമായിരുന്നു. എന്നിട്ട് അവസാനമോ അമേരിക്കക്കാരന്റെ ഹുങ്ക് തെളിയിക്കാൻ ഒരു സുപ്രഭാതത്തിൽ ഉസാമ ബിൻ ലാദൻ മരിക്കണമായിരുന്നു. നമ്മുടെ പത്രത്തിൽ നമ്മൾ വായിച്ചു, ഉസാമ ബിൻ ലാദൻ തോറ ബോറ ഗുഹകളിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടു. അപ്പോഴാണ് പിറ്റേൻ അമേരിക്ക ആലോചിച്ചു, ഇനി നാളെ ആരുടെ തണലിലാണ് ആഗോള യുദ്ധം നടത്തുക? ഇറാഖിനെ പിടിക്കാനിനി ആരെ ഉപയോഗിക്കും? ഒന്നുകിൽ പുതിയൊരു കഥാപാത്രത്തെ കൊണ്ടുവരണം, അതിനേക്കാൾ നല്ലത് നാടകത്തിൽ ഒരു കഥാപാത്രം പുനർജനിക്കും പോലെ. ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം ഒരു കഥയിൽ മരിക്കുന്നു, അങ്ങനെ യൂറോപ്പിന്റെ തെരുവുകളിലോ ആ സാഹിത്യം വായിച്ചിരുന്നവർ കരിങ്കൊടി കുത്തി. അവസാനം അർദർ കോണൻ ഡോയിൽ എന്ന് പറയുന്ന ഡോക്ടർക്ക് കത്തെഴുതി, നിങ്ങൾ ആ കഥാപാത്രത്തെ മരിപ്പിക്കരുത്, പുനർജനിപ്പിക്കണം. അങ്ങനെ അടുത്ത കഥയിൽ അദ്ദേഹം എഴുതി, കഥാപാത്രം പുനർജനിക്കുന്നു. ഇതുപോലെ ഉസാമ ബിൻ ലാദൻ എന്ന കഥാപാത്രം പുനർജനിക്കൽ ആരുടെ ആവശ്യമായിരുന്നു? ഇവിടെയുള്ള കുത്തക രാജ്യങ്ങളുടെ ആവശ്യമായിരുന്നു. അടുത്ത പത്രത്തിൽ അവരെഴുതി, അമളി പറ്റിപ്പോയി, അദ്ദേഹം മരിച്ചില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യ എവിടെ എത്തി നിൽക്കുന്നു? ഞാനിവിടെ കരിയാടുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഇരുന്നു കൊണ്ട് ഒരു ഇമെയിൽ വേൾഡിലെ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് അയച്ചാൽ എത്രാം നമ്പർ മൈക്രോസോഫ്റ്റ് മെഷീനിൽ നിന്നാണ് ഞാൻ ഈ മെസ്സേജ് അയച്ചതെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് സാങ്കേതിക സൗകര്യമുണ്ട്. പക്ഷേ ലോകം കണ്ടുപിടിക്കാത്ത ഒരു ഇമെയിലേ ഉള്ളൂ, ഉസാമ ബിൻ ലാദന്റെ ഇമെയിൽ. ഉസാമ ബിൻ ലാദന്റെ ഇമെയിൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് വന്നു എന്ന് പഠിക്കാൻ ആരുമില്ല. പത്രങ്ങളോട് ചോദിക്കുന്നു, ഉസാമ ബിൻ ലാദന്റെ ടേപ്പ് ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടും, ചിലപ്പോ വൈകാതെ ഇപ്പൊ വരും. ഇസ്രയേലും ലബനാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ തീർത്തും ഉസാമ ബിൻ ലാദന്റെ കോറസ് എന്ന് പറയുന്ന കഥാപാത്രം വരാനുള്ള സമയമായി. കോറസ് എന്ന് പറഞ്ഞാൽ പഴയ ഇംഗ്ലീഷ് സാഹിത്യങ്ങളിൽ, അതായത് ക്രിസ്റ്റഫർ മാർലോയെ പോലെയുള്ള പഴയകാല ഇംഗ്ലീഷ് നാടകങ്ങളിൽ നാടകത്തിന്റെ സീൻ തിരിക്കുന്ന പ്രധാന കഥാപാത്രമാണ് കോറസ്. ഇതുപോലെ ഇന്ന് ലോകത്ത് നടക്കുന്ന നരനായാട്ടുകളുടെ കോറസായി ഉസാമ ബിൻ ലാദന്റെ ടേപ്പ് ഉപയോഗപ്പെടുത്തുന്ന പാശ്ചാത്യ മീഡിയകളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇതുവരെയും അതിന്റെ ഒറിജിൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? എന്താ, സാങ്കേതിക വിദ്യ ഇല്ലാത്തത് കൊണ്ടാണോ? ഗവേഷകന്മാരില്ലാത്തത് കൊണ്ടാണോ? സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണോ? അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പത്രങ്ങൾ വായിക്കുമ്പോൾ മുൻവിധിയോടുകൂടി വായിക്കേണ്ട കാലമാണിത്. മുമ്പങ്ങനെയല്ല, നിഷ്പക്ഷമായി വായിക്കേണ്ടതായിരുന്നു. നിങ്ങൾ കാണുന്ന കലാപങ്ങൾ ഒരു വർഗീയ കലാപത്തെ ഉണ്ടാക്കുവാനുള്ള റിപ്പോർട്ടുകളാണ്. നിങ്ങൾ വായിക്കുന്ന കാലുഷ്യങ്ങൾ സമൂഹത്തിന്റെ മനസ്സിനെ അങ്ങോട്ട് തിരിക്കുവാനാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോൾ നമ്മൾ 11 bar dash എന്നിട്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ഇറങ്ങിയ ബോംബെയിൽ നടന്ന സ്ഫോടനത്തിന്റെ പിറ്റേന്ന് ഇവിടെയുള്ള മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ എന്തുകൊണ്ട് 7 bar 11 എന്ന അതേ സ്റ്റൈലിൽ തന്നെ കോഡ് ഉപയോഗിച്ചു? ജസ്റ്റ് ടു ഡൈവേർട്സ്, സമൂഹത്തിന്റെ മനസ്ഥിതിയെ തിരിക്കാൻ, ആഗോള ഭീകരതയുടെ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഡ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ പത്രക്കാരൻ ഉപയോഗിക്കുന്ന ലെറ്റർ സ്റ്റൈലും പത്രക്കാരൻ ഉപയോഗിക്കുന്ന കോഡുവാക്കുകളും പത്രക്കാരൻ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളും, എന്തെങ്കിലും ഫലസ്തീൻകാരൻ ഒരു പടക്കം പൊട്ടിച്ചാൽ അത് ഭീകരാക്രമണവും, ഇസ്രയേലുകാരൻ എവിടെയെങ്കിലും ഭീകരാക്രമണം നടത്തിയാൽ അത് ചെറുത്തുനിൽപ്പും, ഇതല്ലാതെ നിങ്ങൾക്ക് പത്രത്തിൽ വായിക്കാൻ കഴിയുമോ? ഇത് ഞാൻ കേവലം എന്റെ ധാരണ വെച്ച് പറയുകയല്ല. ഇസ്രയേലുകാരൻ നടത്തിയ വളരെയേറെ ഹീനമായ നരനായാട്ടുകളെ ചെറുത്തുനിൽപ്പെന്ന് ഉപയോഗിച്ച 270 പരം റിപ്പോർട്ടുകൾ എന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഫലസ്തീൻകാരൻ 100 ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ട് അതിന്റെ ഇടയിൽ വെച്ചൊരു തോട്ട പൊട്ടിച്ചപ്പോഴേക്കും അതിനെക്കുറിച്ച് ഭീകരാക്രമണം എന്നെഴുതിയ അത്രത്തോളം റിപ്പോർട്ടുകൾ വേറെയുമുണ്ട്. ഇങ്ങനെ മീഡിയകളെ വൽക്കരിക്കുകയും സമൂഹത്തിന്റെ മനസ്സിലേക്ക് ദ നെഗറ്റീവ് മെന്റാലിറ്റി ഉണ്ടാക്കുകയും മുസ്ലിം സമൂഹത്തിൽ തന്നെ ചില ആളുകൾ പറയാൻ തുടങ്ങി, എന്തിനാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കാൻ നടക്കുന്നത്,
ബോംബെയിൽ കലാപം ഉണ്ടായിട്ട് ബോംബെയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ പത്രങ്ങളും മീഡിയകളും എല്ലാം എഴുതി ലഷ്കറെ തൈബ മറ്റേ തൈബ ഇഖ്വാൻ മുഹമ്മദി എന്ന് എഴുതിയപ്പോഴോ സമാധാനകാംക്ഷികളായ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ചോദിച്ചു എന്തിനാണ് അവന്മാരവിടെ പൊട്ടിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടിങ്ങനെ അവർ പറയാൻ തുടങ്ങി. അവരുടെ മനസ്സിൽ സമാധാനമുണ്ട്, മീഡിയകളിൽ നിന്ന് അവർ മനസ്സിലാക്കി മുസ്ലിമീങ്ങൾ യഥാർത്ഥ കുറ്റവാളികളാണെന്ന്. എന്നാൽ എനിക്കിവിടെ പറയാനുള്ളത് അത് രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളിയായി കാണാനും രാഷ്ട്രീയപരമായി നിഷ്പക്ഷപരമായി അതിന്റെ കുറ്റവാളികളെ കണ്ടെത്താനും ഇന്ത്യൻ ഇൻവെസ്റ്റിഗേഷൻ ശ്രമിക്കണം. കുറ്റവാളികളെ കണ്ടെത്തണ്ടെന്നല്ല, ബോംബെയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തുകയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്യേണ്ടത് ഈ രാജ്യത്തോട് കാണിക്കുന്ന കൂറാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നിഷ്പക്ഷമായി പെരുമാറട്ടെ, കുറ്റവാളികളെ കണ്ടെത്തട്ടെ, എന്നിട്ട് വിലയിരുത്തട്ടെ. അല്ലാതെ മുൻവിധിയുള്ള പത്രങ്ങളുടെ വൽക്കരണങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുവാനും നിഷ്പക്ഷമായ വായനയ്ക്ക് മുന്നോട്ട് വരുവാനും നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും അൽ ജസീറ റിപ്പോർട്ട് ചെയ്താൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതിന് തുല്യമാണെന്ന്. അൽ ജസീറ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ലോക ചരിത്രം നിങ്ങൾ പഠിക്കണം, പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ തുർക്കി ഖിലാഫത്ത് ആഗോളതലത്തിൽ വ്യാപകമായി നിന്നപ്പോൾ അറബ് രാജ്യത്തെ മുഴുവനും തുർക്കികൾക്കെതിരെ തിരിച്ചുവിട്ടത് എന്തായിരുന്നു? ദ റിയൽ മീഡിയ ഓഫ് യൂറോപ്യൻസ്. യൂറോപ്യന്മാരുടെ വ്യക്തമായ മീഡിയകൾ മാത്രമാണ് സാക്ഷാൽ തുർക്കി ഖിലാഫത്തിനെ തകർത്തത്. അന്നെന്താ കാരണം? ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, ജോർദാൻ തുടങ്ങിയുള്ള രാജ്യങ്ങളിലെ പള്ളികളിൽ ഖമീസ് ധരിച്ച്, തലപ്പാവ് ധരിച്ച്, ദാടി ധരിച്ച് വെച്ചുകൊണ്ട് ഖുത്ബ ഓതിയതാരായിരുന്നു? സാക്ഷാൽ ക്രൈസ്തവ യൂറോപ്പായിരുന്നു. ചരിത്രം വായിച്ചു നോക്കണം. പള്ളിയിലെ മിമ്പറിൽ കയറി നിന്ന് ഖുത്ബ ഓതിയതാരായിരുന്നു? മുസ്ലിയാക്കന്മാരല്ല, മൗലാനമാരല്ല, മൗലവിമാരല്ല, മറിച്ച് സാക്ഷാൽ ക്രൈസ്തവ ലോബികളായിരുന്നു. എന്നിട്ട് അവര് ചോദിച്ചു, ഇനിയും നിങ്ങൾക്ക് നാണമില്ലേ തുർക്കി ഖിലാഫത്തിന്റെ കീഴിൽ നിൽക്കാൻ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, തീർത്തും തുർക്കി ഖിലാഫത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യണം എന്ന സമരബോധ ഉണ്ടാക്കി. സമരം വിജയിച്ചപ്പോഴോ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി കുലുങ്ങി ചിരിച്ചു ഈ ഖത്തീബുമാർ. മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് പൊട്ടിച്ചിരിച്ചു ഖിലാഫത്തിനെ തകർത്തപ്പോൾ. അന്നാണ് ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ആര്യ മുസ്ലിയാർ ഇന്ത്യ കേരളത്തിൽ വന്നത്. വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് അൽ ജസീറ എന്ന് പറയുന്ന മീഡിയയെ ഞാനൊരിക്കലും നിഷ്പക്ഷമായ ഇസ്ലാമിക മീഡിയയായി എനിക്ക് കാണാൻ കഴിയില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷത്തു നിന്നും അനുകൂലപക്ഷത്തു നിന്നും സമരം ചെയ്യൽ ബുദ്ധിമാനായ ഒരു വഞ്ചകന്റെ ശൈലിയാകുന്നു. അതുകൊണ്ട് ക്രൈസ്തവ യൂറോപ്യൻ അൽ ജസീറ എന്ന മീഡിയ ഉണ്ടാകൽ അത്യാവശ്യമാണ്. കാരണം എന്താ? അൽ ജസീറ മീഡിയ ഉണ്ടെങ്കിലേ ഉസാമ ബിൻ ലാദനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയൂ. അല്ലെങ്കിൽ സി എൻ എനിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ന്യൂസ് ബ്യൂറോകളിൽ എവിടെയെങ്കിലും ഉസാമ ബിൻ ലാദൻ വരുമോ? വന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ചോദിക്കാം, എന്താണ് ആ ന്യൂസ് കൊടുത്ത സമയത്ത് ഉസാമ ബിൻ ലാദനെ പിടിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കാം. അങ്ങനെ യൂറോപ്യൻ വൽകൃത മീഡിയകളിലൂടെ ഉസാമ ബിൻ ലാദൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന് ലോകം ചോദിക്കും. അപ്പൊ ഉസാമ ബിൻ ലാദൻ എന്ന കഥാപാത്രത്തെ കൊണ്ടുവരാൻ ഒരു സ്ക്രീൻ ഉണ്ടാകണം, അതും പാശ്ചാത്യന്റെ ആവശ്യമാണ്. ദാറ്റ് ഈസ് അൽ ജസീറ. അതാകുന്നു അൽ ജസീറ. നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തു. അതുകൊണ്ട് ഇവിടെ എസ് എസ് എഫ് ആവശ്യപ്പെടുന്നത് സമരജ്വാലകൾ ഉണ്ടാകുന്നത് വായനയിൽ നിന്നാണ്. പക്ഷേ അനുകൂലമായ സമരജ്വാല വരണമോ, നീതിനിഷ്ഠമായ വായനയുണ്ടാകണം. നിങ്ങൾ കള്ളിനോടടുക്കാൻ പാടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെ വായിച്ചപ്പോൾ സമൂഹം കള്ളിനെ വർജിച്ചു. വ്യഭിചാരത്തോടടുക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെ വായിച്ചപ്പോൾ അവിടുത്തെ പെൺകുട്ടികൾക്ക്, ഉദാഹരണം പറഞ്ഞാൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയും ഒരു പെൺകുട്ടി യാത്ര ചെയ്താൽ അവളുടെ കൂടെയുള്ള ആട്ടിൻകുട്ടിയെ ചെന്നായി പിടിക്കുമോ എന്ന് പേടിച്ചാൽ മതി. ഇത്രയും നിർഭയത്വം കൊടുത്ത് ഖുർആൻ കൊടുത്ത വായനയുടെ വിപ്ലവമാണ്. എന്നാലോ മനോരമ കൊടുക്കും മനോരമ വീക്കിലി കൊടുക്കുന്ന വായനാ വിപ്ലവം, മംഗളം കൊടുക്കുന്ന വായനാ വിപ്ലവം, ഇവിടെയുള്ള മഹാപ്രസിദ്ധീകരണങ്ങൾ നൽകുന്ന വായനാ പ്രചോദനം നമ്മുടെ വീട്ടിലെ ഫാനിൽ തൂങ്ങുവാനുള്ള പ്രചോദനമാണ്. സാരിത്തലപ്പത്ത് ജീവൻ ഒടുക്കുവാനുള്ള പ്രചോദനമാണ്.
കൊല നടത്തുമ്പോൾ സിനിമ സ്റ്റൈൽ വൽക്കരിക്കാനുള്ള പ്രചോദനമാണ്, കൊള്ള നടത്തുമ്പോൾ പുതിയ ശൈലികൾ സ്വീകരിക്കാനുള്ള പ്രചോദനമാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇഫക്ട്സ് ഓഫ് മീഡിയ ഓൺ സൊസൈറ്റി എന്നൊരു സെമിനാറ് ജിദ്ദയിൽ ഉണ്ടായിരുന്നു. ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട്. ചുരുക്കി പറയട്ടെ, നെഗറ്റീവ് ഇഫക്ട്സ് ഓഫ് മീഡിയ, മാധ്യമങ്ങളുടെ നിഷേധാത്മകമായ സ്വാധീനം. ആ സ്വാധീനത്തിലൂടെ എങ്ങനെ ഉണ്ടായി, എങ്ങനെ റാപ്പ് ചെയ്യാമെന്ന് സമൂഹം പഠിച്ചു. ഒരു പെൺകുട്ടിയെ എങ്ങനെ വില വളയിലാക്കാമെന്ന് വിദഗ്ധമായി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ നല്ല സിനിമ കാണുക, നല്ല സിനിമ കാണുക. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ്? ഇന്റർ ഫാമിലി സെക്ഷൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾക്കുള്ളിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ അധികരിച്ചു വരുന്ന കാലമാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, വാപ്പ മകളെ അങ്ങനെ തുടങ്ങി കുടുംബത്തിന്റെ ഉള്ളിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ അധികരിച്ചു വരുന്ന കാലം. ഈ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഞാൻ മലേഷ്യയിലെ സാബ എന്ന് പറയുന്ന ദ്വീപിലുണ്ടായിരുന്നു. അന്ന് അവിടെ നിന്നിറങ്ങിയ ബോർണിയോ പോസ്റ്റ് എന്ന് പറയുന്ന പത്രത്തിന്റെ 1-ാമത്തെ പുറത്തു വന്ന റിപ്പോർട്ട് എന്താണെന്നറിയുമോ? 45 വയസ്സുകാരനായ ഒരാൾ, 40 മക്കളുള്ള ഒരാൾ, അനവധി ഭാര്യമാരുമായി ജീവിച്ച ഒരാൾ, സ്വന്തം ജന്മം കൊടുത്ത 4 പെൺമക്കളെ ഉപയോഗിച്ച് ഗർഭിണികളാക്കിയ കുറ്റത്തിൽ ഇപ്പോൾ സിംഗപ്പൂർ ജയിലിൽ ആജീവനാന്ത തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ഇവിടെ റിപ്പോർട്ടിനെയല്ല നിങ്ങൾ നോക്കേണ്ടത്, ദ മെന്റാലിറ്റി. ഒരു മനുഷ്യന്റെ മനസ്സിനെ ഇങ്ങനെ ആക്കി തീർത്തത് എന്താകുന്നു? ദ സർക്കംസ്റ്റാൻസസ്, അവന്റെ ചുറ്റുപാടാണ്, ഓപ്പൺ സെക്സ് ആണ്. എന്തുകൊണ്ടാണ് ഇന്ന് തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ഉയർന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് നടന്നത് എന്തുകൊണ്ടാണെന്ന്? സാക്ഷാൽ ടൂറിസം വളർന്നത് കൊണ്ട്. എന്താ ടൂറിസം? തായ്ലൻഡിലുള്ള ദർശനങ്ങൾ വേറെ രാജ്യത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, തായ്ലൻഡിൽ ചെന്നാൽ അവിടെ കാണാം നിങ്ങൾക്ക് മാമ്പഴം വേണോ എന്നൊരു ബോർഡ്. മാമ്പഴം വേണോ എന്ന ബോർഡിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് നല്ല ചെറുപ്പക്കാരിയെ വേണമോ എന്നാണ്. ഒരു കൊക്കക്കോള കൊടുത്താൽ പെൺകുട്ടികൾ കൂടെ വരുന്ന രാജ്യങ്ങളാണ് അയൽ രാജ്യങ്ങളായി ചേർന്ന് കിടക്കുന്ന മലേഷ്യ, ഇന്തോനേഷ്യ, ചൈന, ജപ്പാൻ, സിംഗപ്പൂർ. ഈ 5 രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ്. ഇവിടെ എല്ലാം എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രതിസന്ധി വരുന്നത്? ദ മോറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്തോനേഷ്യ, ദ റിയൽ കോസ് ഓഫ് ദർ ട്രാജഡീസ്. ഇന്തോനേഷ്യയുടെ പ്രതിസന്ധികൾക്ക് കാരണം കൂടുതലും അവരുടെ ധാർമ്മികമായ പിന്നാമ്പുറമാണെന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഇടയ്ക്ക് സുനാമി, പിന്നെ വെള്ളപ്പൊക്കം, പിന്നെ ഭൂകമ്പം അടിക്കടി വരുമ്പോ ഇന്തോനേഷ്യന്റെ ബോർഡറിൽ നടക്കുന്ന വളരെ വൃത്തികെട്ട ജീവിതശൈലിയാണ് ഒരുവേള അവരെ അപകടത്തിലേക്ക് കൊണ്ടുപോയത്. വിശദീകരിച്ചു പോകാൻ എനിക്ക് സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിഷ്പക്ഷമായ വായന സമൂഹത്തിൽ സൃഷ്ടിക്കണം. ഇന്ന് നിങ്ങൾ പത്രം വായിച്ചവരായിരിക്കും. എന്തുകൊണ്ടാണ് എല്ലാ ബാങ്കിലും മുസ്ലിമീങ്ങൾ നടത്തുന്ന ബാങ്ക് ഇടപാടുകളെ പരിശോധിക്കണമെന്ന് ഗവൺമെന്റ് മെമ്മോ അയച്ചത് എന്തുകൊണ്ടാണ് അറിയില്ല. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, എല്ലാ ബാങ്കുകളും വർഷത്തിൽ കണക്ക് അവതരിപ്പിക്കണം 31 March. എക്കണോമിക് ഡേയാണ്. അതിലൂടെ എന്തറിയും? ഇവിടെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് നടത്തിയ അബൂബക്കറിന്റെയും അക്കൗണ്ട് നടത്തിയ മാത്യുവിന്റെയും അക്കൗണ്ട് നടത്തിയ സുരേന്ദ്രന്റെയും മുഴുവനും ഇടപാട് ലിസ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെന്തിനാണ് ദ വെരിഫിക്കേഷൻ? 3 വർഷത്തെ കണക്ക് കൊടുക്കണമെന്നാണ് ബാങ്കുകൾക്ക് കൊടുത്തേക്കുന്ന റിപ്പോർട്ട്. ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഓരോ ശാഖകളിലും ഓരോ ബാങ്കിലും മുസ്ലിമീങ്ങൾ നടത്തിയ ബാങ്ക് ഇടപാടുകൾ എത്ര? അതെന്തിനാണ് അന്വേഷിക്കുന്നത്? അത് പിന്നോക്ക വിഭാഗക്കാരായ മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി ഇപ്പോൾ ഏത് നിലവാരത്തിലുണ്ടെന്ന് അറിയാനാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ പറയുന്നത്. പക്ഷേ അതും അപകടകരമായ ഒരു സൂചനയാണ്. റെഡ് അലേർട്ട്, അതും അപകടകരമായ ഒരു സൂചനയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അപ്പൊ വർഗീകരിച്ചുകൊണ്ടുള്ള ചിന്താഗതി. മുസ്ലിമീങ്ങളുടെ കണക്ക് പരിശോധിക്കണമെന്ന് എന്തിനാ കൊടുത്തത്? ന്യൂനപക്ഷങ്ങളുടെ കണക്ക് വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് കൊടുത്താ പോരായിരുന്നോ? ന്യൂനപക്ഷങ്ങളുടെ കണക്ക്, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, മറ്റു പല ന്യൂനപക്ഷം ഇവിടെ ഉണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ബാങ്ക് ഇടപാടുകളുടെ കണക്ക് പരിശോധിക്കണം എന്നായിരുന്നു റിപ്പോർട്ട് കൊടുത്തിരുന്നതെങ്കിൽ അവിടെ വർഗീകരണം ഉണ്ടാവില്ലായിരുന്നു. പിന്നെന്തിനീ വർഗീകരണം കൊണ്ടുവന്നു? നിങ്ങൾ ആലോചിക്കുക, വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ നമ്മുടെ വായന, നമ്മുടെ ചിന്ത, നമ്മുടെ വായനയാണ് നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്നത്.
നമ്മുടെ ചിന്തയെ വായനയെ നീ വായന നിയന്ത്രിക്കുമ്പോഴാണ് നമ്മുടെ സംസ്കാരം മാറുന്നത്. നമ്മുടെ വായന എന്ന് പറഞ്ഞാൽ കേവലം റീഡിംഗ് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് എന്ന് പറഞ്ഞാൽ വായിച്ചതിൽ നിന്നൊന്നും കിട്ടില്ല എന്നാണോ? അല്ല, വായിച്ചത് നമ്മുടെ മസ്തിഷ്കത്തെ സ്വാധീനിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ്, നിങ്ങൾ ഇംഗ്ലീഷിൽ കൂടുതൽ വായിക്കൂ, നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി അധികരിക്കും. നിങ്ങൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വായിക്കൂ, നിങ്ങളുടെ റിതം ആൻഡ് ടൈപ്പ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയി മാറും. നിങ്ങൾ അമേരിക്കൻ ഇംഗ്ലീഷ് വായിക്കൂ, നിങ്ങൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ പ്രൊണൗൺസിയേഷൻ നിങ്ങൾക്ക് അധികരിക്കും. അങ്ങനെ ഓരോന്നും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷയെ അത് സ്വാധീനിക്കുന്നു, നിങ്ങളുടെ ചിന്തയെ അത് സ്വാധീനിക്കുന്നു, നിങ്ങളുടെ തത്വശാസ്ത്രത്തെ അത് സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് അബ്ദുള്ള അടിയാറിനെ പോലെയുള്ള ആളുകൾ അവിടെ നിന്നുകൊണ്ട് ഇസ്ലാമേതര വായന നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത എന്തായിരുന്നു? ജയിലറയ്ക്കുള്ളിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ഇസ്ലാമിക വായനയായിരുന്നു. ധാർമ്മികതയുടെ തീരത്തെ കണയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാനുഷിക സമൂഹത്തിന്റെ നാനോന്മുഖ പുരോഗതിയെ ആഗ്രഹിക്കുന്നവർ, ആപാദചൂടം സമുദ്ധാരണത്തെ ചിന്തിക്കുന്നവർ ധർമാധിഷ്ഠിതമായ വായനയ്ക്ക് പ്രചോദനം കൊടുക്കണം. സെക്ഷൽ അതിപ്രസരങ്ങൾ നോവലുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കണം. അല്ലാതെ ഒരു ഒരു പദ്യം ആസ്വദിച്ചത് കൊണ്ട് അത് റിയൽ റിസൾട്ട് തരുന്നു എന്ന് ഞാൻ പറയില്ല. ഒരു പദ്യം ഒരാൾ അനുഭവിച്ചു, അനുഭൂതിയോടുകൂടി കേട്ടിരിക്കുകയാണ് ഒരു പദ്യം, അതുകൊണ്ട് അത് പോസിറ്റീവാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അല്ലെങ്കിലോ ഒരു സാഹിത്യത്തെ അനുഭവിക്കുന്നു, അനുഭവിച്ചതുകൊണ്ട് ഇവിടെ ഒരുപാട് സെക്ഷൽ എഴുത്തുകാരും അതുപോലെ തന്നെ കുറ്റാന്വേഷണ നോവലിസ്റ്റുകളും ഇല്ലേ? അവരുടെ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നത് കൊണ്ട് അവരെ നല്ല എഴുത്തുകാരായി പരിഗണിക്കുമോ? ഇല്ല. അപ്പോൾ വർഗീകരണത്തിന്റെയും വംശീയതയുടെയും വിത്തുകൾ പാകുന്ന വൽകൃത വായനകളെ അവസാനിപ്പിക്കുകയും നിഷ്പക്ഷപരമായ വായനയുടെ സംസ്കാരത്തെ ഉണ്ടാക്കി തീർക്കുകയും ശ്രമിക്കുക. അതിനുള്ള സമരമാണ് കേരളത്തിലെ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF മുന്നോട്ട് വെക്കുന്നു. വാർത്തകൾക്ക് മൂടുപടമില്ലാതെ നിഷ്പക്ഷമായി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയണം. രണ്ടാമതായി ഒന്നുകൂടി പറയുന്നു, ഇഖ്റ, നീ വായിക്കുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചേർത്ത് വായിക്കാൻ പറ്റുന്നതിനെ നീ വായിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചേർത്ത് വായിക്കാൻ പറ്റുന്നതിനെ നീ വായിക്കുക. ഒരു അപസർപ്പക കഥ വായിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാൻ പറ്റില്ല. നീതിപൂർവകമായ ഒരു ലേഖനം വായിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് നമുക്ക് ചേർത്ത് വായിക്കാം. അതുകൊണ്ട് ബിസ്മി ചേർത്ത് വായിക്കാവുന്നതേ നിങ്ങൾ വായിക്കാവൂ എന്നാണ് ഇസ്ലാമിന്റെ വായനാ സംസ്കാരം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളെയും വഴികേടുകളെയും അതുപോലെ തന്നെ അപകടങ്ങളെയും ധാർമ്മികമായ ചുതിയെയും മുഴുവനായും വിലയിരുത്തുമ്പോൾ സമൂഹത്തിന്റെ വായനാ സംസ്കാരം അടിമുടി മാറേണ്ടത് അനിവാര്യമാണ്. ആ കാഴ്ചപ്പാടിൽ നിന്നാണ് SSF വായനയുടെ സംസ്കാരത്തെ ചർച്ചാ വിധേയമാക്കുന്നത്. ഈ മനുഷ്യനിൽ ഉണ്ടായിത്തീരുന്ന വികാരം, ചേതോവികാരം, വായനയിൽ നിന്ന് നേടിയെടുക്കുന്ന ഊർജത്തെ അനുസരിച്ചാണ് അവൻ സമരഗോതയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് സമരഗോതയിലേക്ക് ഇറങ്ങുന്ന ഒരു വായനക്കാരൻ സത്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നവനാകണം, ധർമ്മത്തിന് വേണ്ടി സമരം ചെയ്യുന്നവനാകണം. ഒന്നുകൂടി ഞാൻ ചേർത്തു പറയുകയാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റംസി ബറൂദിനെ പോലെയുള്ള ഫലസ്തീനി വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ലേഖന എഴുത്തുകാരില്ലേ? ഉണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ വളരെയേറെ സന്തോഷകരമായി നമ്മൾ വായിക്കാറുള്ള ഒരു എഴുത്തുകാരനാണ് നോം ചോംസ്കി. നോം ചോംസ്കിയുടെ എഴുത്തിനെന്താണ് പ്രത്യേകതയുള്ളത്? അദ്ദേഹം സാമ്രാജ്യത്വത്തിനെതിരാണ്. നോം ചോംസ്കിയുടെ ലേഖനം വായിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇസ്രയേലി ജൂത ഭീകരതയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, അമേരിക്കൻ അധ്യക്ഷതയെ അംഗീകരിക്കാൻ കഴിയില്ല. ഏതുവരെ എന്നറിയുമോ? നോം ചോംസ്കി എന്ന് പറയുന്ന സാമ്രാജ്യത്വ വിരുദ്ധ എഴുത്തുകാരൻ 40 വർഷമായി നിരന്തരമായി ഫലസ്തീനിന്റെ പീഡനങ്ങൾക്കെതിരെ കർക്കശമായി ലേഖനമെഴുതിയ നിലപാട് സ്വീകരിക്കുന്ന സാക്ഷാൽ ഞാൻ ആദരിക്കുന്ന നോം ചോംസ്കി എന്ന് പറയുന്ന എഴുത്തുകാരൻ. അദ്ദേഹമോ? അദ്ദേഹം ഇപ്പോൾ ഹിസ്ബുല്ലായുടെ അധ്യക്ഷനുമായി അഭിമുഖം നടത്താൻ അദ്ദേഹം സമയം കണ്ടെത്തി. ഇപ്പോൾ ഹിസ്ബുല്ലായുടെ അധ്യക്ഷനായ നസ്റുല്ലയുമായി അദ്ദേഹം അഭിമുഖം നടത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ഹിസ്ബുല്ല എന്ന് പറയുന്ന പാർട്ടിയുമായി നിങ്ങൾ നിലകൊള്ളുന്നത്? അവസാനം ഹിസ്ബുല്ലായുമായുള്ള അഭിമുഖം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നോം ചോംസ്കി പറഞ്ഞ വാക്കുകൾ ഇന്ന് ലോകം കേൾക്കേണ്ടതാണ്. എന്താണെന്നറിയുമോ? സ്വയം നിലനിൽപ്പിന് വേണ്ടി കടിച്ചു കീറുന്ന ഒരു ശത്രുവിന്റെ മുമ്പിൽ പെട്ടുകിടക്കുന്ന നിരപരാധിയായ ഒരു കുഞ്ഞാടിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി രണ്ട് തോട്ട കയ്യിൽ വെക്കുന്നത് അനീതിയല്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു.
ഒന്നുകൂടി കേൾക്കണം. കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു ഭീകരവാദിയുടെ മുമ്പിൽ കിടന്ന് പിടയാൻ പോകുന്ന ഒരു കുഞ്ഞാട് രണ്ട് തോക്ക് കയ്യിൽ വെച്ചത് അനീതിയല്ല എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന വലിയ ശക്തി എപ്പോഴും വിഴുങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ലബനാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ആളുകളുടെ കയ്യിൽ നാല് തോക്കുണ്ടാകുന്നത് അന്യായമല്ല. അതുകൊണ്ട് ഹിസ്ബുള്ള ഭീകര സംഘടനയല്ല, രാജ്യത്തിന്റെ നിലനിൽപ്പിനുള്ള പോഷക സംഘടനയാണ് എന്നാണ് നോം ചോംസ്കി കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ ഞാൻ നോം ചോംസ്കി അംഗീകരിക്കുന്നത്? അല്ല, നിഷ്പക്ഷമായി വിഷയങ്ങളെ വിലയിരുത്താനുള്ള ചങ്കൂറ്റം കൊണ്ടാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റൊരു എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അവരുടെ എഴുത്തിനെ ദ ഗോഡ് ഓഫ് ദി സ്മോൾ തിങ്സ് പോലെയുള്ള വേൾഡ് റെനൗണ്ട് പുസ്തകങ്ങളെ ഞാൻ ബഹുമാനപൂർവ്വം വായിക്കുന്ന ഒരു വായനക്കാരനാണ്. കാരണം അതുയർത്തുന്ന ജ്വാല, അതുയർത്തുന്ന വിപ്ലവം, അതുയർത്തുന്ന സമരം, അതുയർത്തുന്ന ഉത്തേജനം, അതുയർത്തുന്ന ഉദ്ഗമനം, അതുയർത്തുന്ന വിപ്ലവം എന്താണെന്നറിയുമോ? സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. അരുന്ധതി റോയിയുടെ പുസ്തകം വായിക്കുന്ന ഒരാൾ പ്രകൃതിക്ക് വേണ്ടി നിലനിൽക്കും. നോം ചോംസ്കിയുടെ പുസ്തകം വായിക്കുന്ന ഒരാൾ സാമ്രാജ്യത്വത്തിനെതിരെ നിലനിൽക്കും. അതേസമയത്തോ റംസി ബറൂദിനെ പോലെ അതുപോലെയുള്ള നമ്മുടെ പത്രങ്ങളിലെ പല കോളമിസ്റ്റുകളുടെയും ലേഖനങ്ങൾ വായിക്കുന്നവർ അവർ സാമ്രാജ്യത്വത്തിന്റെ അനുകൂലികളായി മാറും. അതുകൊണ്ട് ഇവിടെയുള്ള രാജ്യത്തിന്റെ പുരോഗമനത്തിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ അനിവാര്യമാണെന്നും രാജ്യത്തെ വിദേശത്തിന്റെ കമ്പോളമാക്കി മാറ്റണമെന്നും വളരെയേറെ സിദ്ധാന്തമെഴുതുന്ന നമ്മുടെ പത്രത്തിലെ സ്ഥിരം കോളമിസ്റ്റുകളില്ലേ, അവർ സാക്ഷാൽ സാമ്രാജ്യത്വത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാരാണ്. അവരുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കൊക്കക്കോള കുടിച്ചു പോകും. നോം ചോംസ്കിയുടെ ലേഖനം വായിച്ചാലോ നമ്മൾ കൊക്കക്കോള വലിച്ചെറിയും. പേ ഈച്ച് പെനി, സേവ് ഇസ്രയേൽ. പെപ്സി എന്നതിന്റെ ഫുൾ ഫോം അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്. പെപ്സി എന്ന് പറഞ്ഞാൽ പി പേ ഈച്ച് പി പെനി യെസ് സേവ് ഐ ഇസ്രയേൽ. പേ ഈച്ച് പെനി സേവ് ഇസ്രയേൽ. നിങ്ങളുടെ ഓരോ നാണയത്തിട്ടുകളും നിക്ഷേപിക്കുക ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നാണ് പെപ്സിയുടെ ഫുൾ. നോം ചോംസ്കി ഇതെഴുതുമ്പോൾ തീർത്തും ഇസ്രയേലിന്റെ ഭീകരതാണ്ഡവങ്ങളെ വായിക്കുന്ന ഇരകളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പെപ്സി കുടിക്കാൻ കഴിയില്ല. അതേസമയത്തോ നമ്മുടെ മാ വായിക്കുന്ന മാതാവ് അതിലെ കഥാപാത്രം കൂടുതലായി കുടിക്കുന്നത് പെപ്സിയാണെന്ന് കണ്ടാൽ അതിനെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നാം ആഗ്രഹിക്കുന്നത് ദ പോസിറ്റീവ് റിസൾട്ട് ഓഫ് മീഡിയ ഓൺ സൊസൈറ്റി. സമൂഹത്തിലേക്ക് നമ്മുടെ ലേഖനങ്ങളുടെയും വായനയുടെയും അനുകൂലപരമായ സ്വാധീനമാണ് നാം ആഗ്രഹിക്കുന്നത്. അനുകൂലപരമായ സ്വാധീനമുണ്ടെങ്കിൽ തീർത്തും നമുക്ക് വിജയിക്കാൻ കഴിയും. അതായിരുന്നു മഹാത്മാഗാന്ധിയുടെ ലേഖനങ്ങൾ സമൂഹത്തെ അനുകൂലമായി ബാധിക്കുകയായിരുന്നു. അതുപോലെ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഇന്ന് ഫലസ്തീനികളുടെ ആക്രമണത്തിനെതിരെ നിങ്ങൾ ഒരുപക്ഷെ ആക്രോശിക്കുന്നവരല്ലേ? ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ ബ്രിട്ടീഷുകാരനും പോർച്ചുഗീസുകാരനും ഫ്രഞ്ചുകാരനും ഒക്കെ കടന്നു വന്നപ്പോൾ നമ്മളെല്ലാവരും അല്ല നമ്മുടെ പ്രപിതാക്കന്മാർ ആയുധമെടുത്ത് ഗോദയിലിറങ്ങി സമരം ചെയ്തവരാണ്. അവരുടെ ആയുധ വിപ്ലവത്തെ നാം വിളിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യ സമരം എന്നാണ്. അല്ലാതെ നമ്മൾ ഭീകരയുദ്ധം എന്ന് വിളിക്കാറുണ്ടോ? 1947 വരെ ഇന്ത്യയിൽ നടന്ന ഭീകരയുദ്ധമെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ചിത്രീകരിക്കാൻ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ തയ്യാറാകുമോ? തയ്യാറാവൂല. എന്നാൽ ഫലസ്തീനികൾക്കുമില്ലേ അവരുടെ രാജ്യം? ഫലസ്തീനികൾക്കുമില്ലേ സ്വാതന്ത്ര്യത്തിന്റെ മോഹം? അവരുടെ രാജ്യത്ത് കടന്നു കയറിയവർക്കെതിരെ അവർ നടത്തുന്ന സമരത്തിന് സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ മീഡിയകൾക്ക് കഴിയുന്നില്ല? അവർക്കും വേണ്ടേ സ്വാതന്ത്ര്യം? അവർക്കുമില്ലേ രാജ്യം? അവർക്കുമില്ലേ വീടും കുടിയും സ്വസ്ഥതകളും? അപ്പോൾ ഫലസ്തീൻകാരൻ നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തെ സ്വാതന്ത്ര്യ സമരമെന്ന് കാണാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നാം നിഷ്പക്ഷമതികളാകൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫലസ്തീൻകാരൻ നടത്തുന്ന ഭീകരാക്രമണമാണെങ്കിൽ നമ്മുടെ വലിയപ്പമാരും വലിയച്ഛന്മാരും പ്രപിതാക്കന്മാരും ഭീകര പ്രവർത്തനം നടത്തിയവരാണെന്ന് സമ്മതിക്കണം. അപ്പോൾ നമ്മളെ കൊണ്ട് ഇന്ത്യയിലെ സമരം സ്വാതന്ത്ര്യ സമരമെന്ന് പറയിച്ചത് നമ്മുടെ നാട്ടിലെ പുസ്തകങ്ങളാണ്. നാം പള്ളിക്കൂടത്തിൽ പഠിക്കുന്നു 1857 വിപ്ലവം, അത് സ്വാതന്ത്ര്യ സമരമായിരുന്നു. 1947 വിപ്ലവം, അത് സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് നമ്മളെ കൊണ്ട് സമരമെന്ന കേവലം മൃദുലമായ വാക്ക് നമ്മുടെ പ്രപിതാക്കന്മാരോ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം വരിച്ച മഹാത്മാക്കൾ
ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നടത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരെ തഴുകി തലോടുകയാണോ നമ്മുടെ പ്രഭിതാക്കന്മാർ ചെയ്തത്? അല്ല, ബ്രിട്ടീഷുകാരെ വെട്ടി, ബ്രിട്ടീഷുകാരെ കുതികാലി വെച്ചു, ബ്രിട്ടീഷുകാർക്കെതിരെ ആക്രമണം നടത്തി, ബ്രിട്ടീഷുകാരുടെ ആലയങ്ങളെ ചുട്ടുകരിച്ചു. പക്ഷേ നമ്മൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുമോ? ഇല്ല, മറിച്ച് എന്തേ പറയൂ, അവർ സമരം നടത്തിയെന്ന്, അവർ യുദ്ധം നടത്തിയെന്ന് നമ്മൾ പറയില്ല, സമരം നടത്തിയെന്ന്. അവർ ആ കൊല ചെയ്യപ്പെടേണ്ടവരാണ്, ഭീകരവാദികളാണെന്ന് നമ്മൾ പറയുമോ? പറയില്ല. അവർ വിശുദ്ധാത്മാക്കളാകുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികൾ. നാം ആദരിക്കുന്നു, പൂമാലയിടുന്നു, സ്വീകരിക്കുന്നു. എന്നാൽ എന്തേ, നിങ്ങൾ ഫലസ്തീൻകാരനായി ആലോചിക്കൂ, ഫലസ്തീനെ ആക്രമിക്കാവരുന്ന ഇസ്രായേലിന്റെ ബ്രിട്ടീഷുകാരായി നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ ഫലസ്തീൻകാരൻ നടത്തുന്ന ആക്രമണം സ്വാതന്ത്ര്യ സമരമോ ഭീകരാക്രമണമോ? അപ്പോൾ നമ്മളെ കൊണ്ട് ഫലസ്തീൻകാരന്റെ ചെറുത്തുനിൽപ്പിനെ ഭീകരയുദ്ധമെന്ന് പറയിച്ചത് ആരാണ്? നമ്മുടെ പത്രങ്ങളാണ്. ഇന്ത്യയിൽ നടത്തിയ ചോര പോരാട്ടങ്ങളെ കുറിച്ച് സമരമെന്ന് നമ്മളെ കൊണ്ട് പറയിച്ചത് ആരാണ്? നമ്മൾ വായിച്ച ചരിത്ര പുസ്തകങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ വായന നേരെയായാലേ നിങ്ങളുടെ പ്രയോഗം നേരെയാവൂ, നിങ്ങളുടെ പ്രയോഗം നേരെയായാലേ നിങ്ങളുടെ ചിന്ത നേരെയാവൂ, നിങ്ങളുടെ ചിന്ത നേരെയായാലേ നിങ്ങളുടെ സംസ്കാരം നേരെ വരികയുള്ളൂ. നിങ്ങളുടെ സംസ്കാരം നേരെയാണെങ്കിലേ നിങ്ങളിൽ നിന്നുയരുന്ന സമര ജ്വാല നീതിക്ക് വേണ്ടിയാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സമരം നീതിക്ക് വേണ്ടിയാകണം, നിങ്ങളുടെ സംസ്കാരം നീതിപൂർവകമാകണം. അതിന് അനുവേക്ഷണീയമായ വായനയുണ്ടെങ്കിലേ വായനയുടെ യഥാർത്ഥ സംസ്കാരം നാം ഉൾക്കൊണ്ടവരാവുകയുള്ളൂ, വായനയുടെ യഥാർത്ഥ സമരത്തെ നാം സ്വീകരിച്ചവരാവുകയുള്ളൂ. ഈ ബോംബെയിൽ നടന്ന സ്ഫോടനത്തിന്റെ തൊട്ടടുത്ത ആഴ്ച ഇറങ്ങിയ വീക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാരിക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഫസ്റ്റ് പേജ് എന്തായിരുന്നു? അൽ ഖായിദ. വീക്ക് കാരണം എന്താ? ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണോ? ഇന്ത്യ ടുഡേയുടെ മുഖചിത്രം ഏതായിരുന്നു? അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ മുഖചിത്രം എന്തായിരുന്നു? ലോക ഇസ്ലാമിക ഭീകരത ഇന്ത്യയെ കീഴടക്കുന്നു എന്ന് വരുത്തി തീർക്കൽ. എന്നാൽ ചോദിക്കുന്നു, യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വരട്ടെ? നിങ്ങൾ ഈ മാഗസിനൊക്കെ എടുത്തു നോക്കൂ, വെറുതെ അല്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് നല്ലത് പറയിക്കേണ്ട വായന, നമ്മളെ കൊണ്ട് നല്ലൊരു സംസ്കാരം രൂപപ്പെടുത്തേണ്ട വായന, അതിന് ഏറ്റവും വലിയ വിപ്ലവം നടത്തിയ നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സ്ത്രീത്വത്തിന് സംരക്ഷണത്തിന്റെ കവചം കൊടുത്ത വായനയ്ക്ക് നിയമം ഏർപ്പെടുത്തിയ ഖുർആനാണെങ്കിൽ ഇന്നത്തെ നോവൽ വായിക്കുന്ന ചെറുപ്പക്കാരൻ ആലോചിക്കും, നോവലിലെ കഥാപാത്രം ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതുപോലെ ഞാനും എന്റെ അയൽക്കാരിയായ ചെറുപ്പക്കാരിയെ അടിച്ചു മാറ്റിയാലോ? അതേസമയത്തോ പരിശുദ്ധമായ ഖുർആനിന്റെയും വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും ദർശനങ്ങളുടെയും സ്ത്രീത്വപരമായ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടുള്ള വായന സ്വീകരിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന പെൺകുട്ടി അവൾ വിദ്യാർത്ഥിനിയാണെന്ന് കാണാൻ കഴിയുന്നു. പെങ്ങളും പെണ്ണാണ്, ഉമ്മയും പെണ്ണാണ്, അതുപോലെ തന്നെ മകളും പെണ്ണാണ്. പക്ഷേ ഭാര്യയോടടുക്കും പോലെ മകളെടുത്ത് അടുക്കാൻ പാടില്ല, മകളെടുത്ത് അടുക്കും പോലെ ഉമ്മയോടടുക്കാൻ പാടില്ല. ഈ വേർതിരിവ് തരുന്ന വായനയാണ് സംസ്കാര സമ്പൂർണമായ വായന. ഈ മൂന്നും പെണ്ണാണെന്ന് പറയുന്നതാണ് ശൂന്യമായ വായന. അതുകൊണ്ട് സാംസ്കാരികമായ വായന ധർമാധിഷ്ഠിത സമരങ്ങൾക്ക് പിന്തുണയാകട്ടെ എന്ന് പ്രഖ്യാപിക്കുന്ന SSF പ്രമേയം അവതരിപ്പിക്കുകയല്ല ഞാൻ ചെയ്തത്, നിങ്ങൾ കിട്ടുതന്നുകൊണ്ട് വായനയുടെ സമരവും സംസ്കാരവും നിങ്ങൾ ഉൾക്കൊള്ളുക. നമ്മൾ മനുഷ്യത്വപരമായ ഏകത്വത്തെ ഉൾക്കൊള്ളണമെന്നും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വൈജാത്യങ്ങൾ വാളെടുക്കാനുള്ള മീഡിയകളായി കാണരുതെന്നും മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നും മാനുഷികമായ ഇസ്ലാമിന്റെ വിപ്ലവം നിങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾക്ക് വിടാം. എന്റെ ശബ്ദം ശ്രവിച്ച സഹോദരങ്ങൾക്ക് ധർമ്മ വിപ്ലവ അഭിവാദനങ്ങളോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.